ഉള്ളിലും പോതിലേ മിന്നുക തെന്തിന് കൊണ്ടുപോകും. എഞ്ചിൻ ജപ്പാന്റെ ആണോടാ? അല്ല അപ്പന്റെ. കാല് രണ്ടും ഇല്ലല്ലോ. എന്താ വാതറന്ന കുരുത്തക്കേടല്ലേ വരൂ. തന്തയ്ക്ക് വിളിച്ചാണെങ്കിലും ഞാൻ തമാശക്ക് വിളിച്ചല്ല എന്റെ രാഘവേട്ടാ. ചേട്ടൻ ഷാപ്പിലേക്ക് ഇണങ്ങിയ കൈ വിഷം പഠിക്കാൻ കാശില്ലാത്തപ്പോഴാ ഷാപ്പും കോപ്പും. എടാ ഞാൻ തട്ടാങ്കൂലിലേക്കാ. എന്താ വിശേഷം വല്ലതും ഉണ്ടോ? അബുവിന്റെ വാപ്പ അന്വേഷിച്ചെന്ന് പറഞ്ഞു. അബുഖാന്റെ ദേഹർജിയുടെ വിവരം വല്ല അറിഞ്ഞോ? അതെന്തറിയാനാ? അബുവിനെ തൂക്കിക്കൊല്ലുന്ന ഉറപ്പല്ലേ? കാതിർക്കൊന്നിങ് വന്നേൻ. എന്തേ എനിക്ക് രണ്ട് കാലിലെന്തെങ്കിലും കേട്ടോ. ഡബ്ബുക്കെ പറ്റി വല്ലതും പറഞ്ഞോണ്ടല്ലോ. ഒന്ന് എന്റെ അള്ളു. ദാദാ സാഹേബ്, ഇതാരാ കൂടെ ഇരിക്കുന്ന? ഇയാളും ദാദയാണോ? അല്ല സർ, അത് നേതാജി. അതാരാ? സുഭാഷ് ചന്ദ്രബോസ്. ഓ, എവിടാ കളവൻ? നിസ്കരിക്കുക, ഇപ്പൊ വരും. അകത്ത് ചെന്ന് രണ്ട് പൊട്ടിച്ച് പിടിച്ചോണ്ട് വരേണ്ടതാ. എന്താണത്? തൂക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അവനെ അയച്ചു കൊടുക്കാനാ? അല്ല സർ, സാഹിബ് നാളെ ഗവർണറെ കാണാൻ പോകുന്നുണ്ട്. ഗവർണർ ആരാ? അയാളുടെ മച്ചാനോ? എന്താ സർ കാര്യം? നീ ആരാടാ? എന്റെ പേര് രാഘവൻ എന്നാ. ഓഹോ, നീയാണ് രണ്ടാമത്തെ ദാദാ അല്ലേ? നന്നായി, രണ്ട് ദാദാമാരെ ഒന്നിച്ച് കാണാൻ പറ്റിയല്ലോ. സാർ കാര്യമൊന്നും പറഞ്ഞില്ല. നിനക്കൊന്നും അറിയില്ല അല്ലടാ. ഇന്നലെ നിന്റെ ദാദാ എം എൽ എയെ സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കി തല്ലുമ്പോ നീ ഉണ്ടായിരുന്നില്ലടാ. തോക്ക് കച്ചവടവും ബോംബ് പൊട്ടിയിലും ഒക്കെ പഠിപ്പിച്ച് സ്വന്തം മകനെ തൂക്കുകയറി വരെ എത്തിച്ച മഹാനല്ലേ അയാള്? സാർ ഇവിടെ പുതിയ ആളായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. സത്യം അതൊന്നുമല്ല. ഒരു പുരുഷായുസ് മുഴുവൻ അനുഭവിച്ചാൽ തീരാത്ത വേദന ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ വേദനിപ്പിച്ച അങ്ങനെ എന്തും ചെയ്തു പോകും. ചെയ്യടാ പുല്ലേ, എന്താ ചെയ്യേ? എം എൽ എ വേണ്ട, മന്ത്രിയെ തന്നെ തല്ല്. നിന്നെ ആ കിളവൻ കഴിവരുടെ മോനെ ഒരു പാഠം പഠിപ്പിച്ചു. അവന്റെ അമ്മയുടെ ഒരു ദാദാ സാഹിബ്. അല്ലല്ല, വേണ്ടി വന്ന കൊല്ലും. എന്താ നിങ്ങൾക്ക് സംശയം ഉണ്ടാ? ഓന് വോട്ട് പിടിക്കാൻ വേണ്ടി ചിന്ന രാജ്യദ്രോഹി എന്ന് പറഞ്ഞ മതത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സാഹിബിനെയും മോനെയും തീവ്രവാദി എന്ന് വിളിച്ചാല് വെച്ചേക്കൂല ഒന്നിനെ ഞമ്മള്. ദാദാ മൊഹമ്മദ് സാഹിബാ പറയണത്. താൻ ഏത് ശീമയിലെ സാഹിബാണോ പുല്ലേ? ഇന്നലെ വൈകുന്നേരം തന്നെ കസ്റ്റഡിയിലെടുത്ത് തവിട് പൊടിയാക്കാൻ ഞാൻ പുറപ്പെട്ടതാ. അപ്പൊ ആ പാവ എം എൽ എ പറഞ്ഞത് അത് വേണ്ടാന്ന്. ഇന്ന് പൈജി വിളിച്ച് പറഞ്ഞിരിക്കുക തന്നെ പിടിച്ച് അകത്തിടാൻ. തല്ലുകൊണ്ടിട്ട് എം എൽ എ എന്താ എന്നെ വെറുതെ വിടാൻ പറഞ്ഞത്? ഓ, തന്നെ പേടിച്ചിട്ടായിരിക്കും. പേടിച്ചിട്ടല്ല, ഏത് ഹമുക്കിനുണ്ടാവൂലോ മനസ്സാച്ചി കുത്ത്. അതുകൊണ്ടാ അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവൂല. ആരെ കാണാന? ഗവർണറെ കാണാൻ. ഇന്ന് പൊലച്ചൊക്കെ പത്രം വായിച്ചപ്പോഴറിയണത്. എൻ്റെ കൂടെ പണ്ട് ലാഹോറിലുണ്ടായിരുന്ന ലഹാരിന്റെ മോൻ അപ്പുറത്തെ ഗവർണർ റഹ്മത്ത് അലി. മൂപ്പർക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം. തൂക്കിക്കൊല നിർത്തണമെന്ന് എഴുതിയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യണ ആളാ. എൻ്റെ കുട്ടിൻ്റെ ജീവനും വേണ്ടിയിട്ട് അവസാനമായിട്ടൊരു പരിശ്രമം. പഠിച്ചു നോക്കാൻ അനിയാണ്ടിരിക്കൂല. ദാദാ സാഹിബ് വരുന്നേ വഴി മാറിക്കോ.
മുത്തല്ലേ, കൽബിൻ നിധിയല്ലേ, ഉമ്മാന്റെ ഉയിരിൻ ചിപ്പിയിൽ വിളഞ്ഞ മുത്തല്ലേ. ഓമന മുത്തല്ലേ, കൽബിൻ നിധിയല്ലേ, ഉമ്മാന്റെ ഉയിരിൻ ചിപ്പിയിൽ വിളഞ്ഞ മുത്തല്ലേ. ഓർമ്മകളെ മായല്ലേ, 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 മായല്ലേ. अब थोड़ा मलयालम के समाचार सुने. अब हिंदी से नफरत हो गया? यू नो, नाउ आई एम गवर्नर ऑफ केरला. इससे मलयालम में समाचार देखना ज्यादा अच्छा लगता है. सर, इसे अंदर भेजो, विजिटर्स रूम में बिठाओ. यस सर. നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ലാല അമർനാഥ് ദില്ലിയിൽ അന്തരിച്ചു. സുപ്രീംകോടതി വധശിക്ഷയ്ക്ക് വിധിച്ച സുബേദർ അബൂബക്കറുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളി. അബൂബക്കറെ ഈ മാസം 15-ാം തീയതി തൂക്കിലേറ്റും. മാതൃഭൂമിക്ക് വേണ്ടി പൊരുതി മരിക്കേണ്ട ഒരു സൈനികൻ ചെയ്ത പൈശാചികമായ രാജ്യദ്രോഹം ഒരു തരത്തിലുള്ള മാപ്പും അർഹിക്കുന്നതല്ലെന്ന് രാഷ്ട്രപതി ഭവൻ കമ്മ്യൂണിക്കെ അറിയിച്ചു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI തളിയൂർ ദേവീക്ഷേത്രത്തിൽ ആസൂത്രണം ചെയ്ത ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു അബൂബക്കർ. പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനിയും സാമൂഹ്യ പ്രവർത്തകനുമായ ദാദാ മുഹമ്മദ് സാഹിബിന്റെ പുത്രനാണ് കരസേനയിൽ സുബേദറായിരുന്ന അബൂബക്കർ. ഫിജി വിമത നേതാവ് ജോർജ് പേറ്റിനും കൂട്ടർക്കും അസ്സലാമു അലൈക്കും സാർ. വാലൈക്കും സലാം. മേ ദാദാ മുഹമ്മദ് സാഹിബ് തക്ലീഫ് കലിയ മാഫ് കർന. ഇറ്റ്സ് ഓൾ റൈറ്റ്. आप बैठिए. शुक्रिया. बैठिए, इरिक्यू. अल्ला मलयालम यान पगदी मलयाली अल्ले परन्नो वाला आदि हमड़ मरनकन उम्मा कोई कुटेरी नी उम्मा पो इल्ला उम्मा ही मरिचु वोई नल्ला നിങ്ങള് ദൂരെ നിന്ന് നടന്ന് വരണ കണ്ടപ്പോ ലഹാരി കണ്ണിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കണ പോലെ. മൂപ്പര് അതേ കോലം മുറിച്ച് വെച്ചേലക്ക്. എന്നെ ഓർമ്മ ഉണ്ടാവോ? ഞാൻ ലാഹോർന്ന് പോരുമ്പോ ഒരു 10-12 വയസ്സ് ഉണ്ടാവും മൂപ്പരക്കേ. കണ്ട ഓർമ്മയില്ലെങ്കിലും ഉപ്പ പറഞ്ഞറിയും. മലബാറി സാഹിബിന്റെ വീരകഥകള് ഒരുപാട് ഉപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് നോക്കിയേ, നിങ്ങൾ രണ്ടുപേരും എടുത്ത ഫോട്ടോവാ. മനസ്സിലായ ബന്ധം തുടക്കത്തിൽ ഞങ്ങൾ രണ്ടാളും അതിർത്ത് ഗാന്ധിന്റെ കൂടെ. ഇനി ഇടയ്ക്ക് ഞാനൊന്ന് തീവ്രവാദിയായി, അങ്ങനെയാണ് INA ചേർന്നത്. അറിയാം. ചായ കുടിക്കൂ. വല്ലാത്തൊരു സങ്കടമായിട്ടാ ഞാൻ വന്നേക്കണേ. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും നിൽക്കുന്ന ഇച്ഛയില്ല. തിരുമോഹനുണ്ട്, ഓനുള്ളൂ. മിലിട്ടറിയിലേ ഇനി റിട്ടയറായി. അപ്പോ സെൻട്രൽ ജയിലില്ല, കൊലക്കാരൻ കടക്ക. വെല്ലേ കേസ, ചാരപ്രവൃത്തി, രാജ്യദ്രോഹം, ദാദാ സാഹിബിന്റെ മോൻ രാജ്യദ്രോഹിയെ അമ്പലത്തിൽ ബോംബ് വെച്ച് 111 ആളുകളെ കൊന്നൂത്ര എന്റെ മോൻ
ഓൻ അങ്ങനെ ചെയ്യൂല, എന്റെ മോൻ നിരപരാധിയാ. പക്ഷെ എന്റെ കുട്ടീനെ തൂക്കിക്കയറ്റാൻ മാത്രം തെളിവൾ ഓലുണ്ടാക്കിക്കണേ. ഈ മണ്ണിന് പറ്റും മാനക്കളം സ്നേഹിച്ച എന്റെ കുട്ടിക്കും അതിന് തെളിവൊന്നും ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞില്ല. ദയാഹർജി കൊടുത്തക്കണ്, കേസിന്റെ രേഖ ഒക്കെ ഉണ്ട്. ഗവർണറായിട്ടല്ല ഞങ്ങളുടെ അടുത്ത് വന്നത്, എന്റെ ലാരി ഭൈന്റെ കുട്ടിയായിട്ടാ. എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ പടച്ചുവന്റെ പേരിൽ നിങ്ങൾക്ക് ആവത് ചെയ്യണം. എനിക്ക് വേറെങ്ങും പോവാനില്ല. എന്നിട്ടാണ് നിങ്ങൾ വരുമ്പോ ടി വിയിൽ ന്യൂസ് കാണുകയായിരുന്നു ഞാൻ. ന്യൂസില് അബൂബക്കറിന്റെ കാര്യം പറഞ്ഞു. അബൂബക്കറിന്റെ ദയാഹർജി തള്ളി. ഈ മാസം 15 തൂക്കും. ആർക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. കോഴിക്കോടിനല്ല കൊണ്ടു നിൽക്കണം, ഇതൊന്ന് കൊടുത്തക്കട്ടെ സാർ. വെച്ചോളി. ഒരു പട്ടാളക്കാരനാണ് സുബേദാർ അബൂബക്കർ. വേറൊന്നും ഓർക്കണ്ടേ, ഇതൊരു യുദ്ധഭൂമിയിലാണെന്ന് മാത്രം കരുതുക. രക്ഷപ്പെടാൻ വയ്യില്ലാത്ത യുദ്ധം. രാജ്യസ്നേഹികളും രാജ്യദ്രോഹികളും തമ്മിലുള്ള യുദ്ധം അത്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. കൊലമരത്തിന്റെ മുമ്പിലും എന്റെ മോൻ ഒരു ആൺകുട്ടിയാവണം. അന്നെ ചതച്ച് വീഴ്ച മരണത്തിന്റെ മുഖത്ത് കാറി തുപ്പിട്ട് പോണം എന്റെ മോൻ. ചെയ്യാൻ ബാക്കി വെച്ചോ ചെയ്ത് തീർത്തിട്ട് പാപ്പെണ്ണന്റെ കൂടെ എന്റെ മോൻ സമാധാനായിട്ട് പോ. സമയമായി. എന്തൊക്കെയാണോ കാര്യങ്ങൾ? എല്ലാം റെഡിയാണ് സാർ. ആരാച്ചാരുടെ കാര്യം കൺഫേം ആയത് മിനിഞ്ഞാന്നാ. തിരുനെൽവേലിന്നൊരു ദാനിയൽ, 75 വളരെ തൂക്കിയത് മൂപ്പരാ. ഇവിടെ വന്ന് അബൂബക്കറിന് കുരുക്കിട്ട് കഴിയുമ്പോ മൂപ്പിലാൻ വടയാവതിരുന്നാ മതി. തനി കിളവനാ. എടോ കിളവനെങ്കിൽ കിളവൻ, ആരെങ്കിലും വേണ്ടേടോ? 100 രൂപ കൊടുത്ത വഴിക്കിടപ്പന്നവന്റെ പള്ളക്ക് പിച്ചാത്തി കയറ്റാ 100 വരെ കിട്ടും. ഒരു പാടുമില്ല. പക്ഷെ മഹനീയമായി ഈ പണിക്ക് മാത്രം കഷ്ടം. എന്റെ കർത്താവേ, കോൺഫറൻസിൽ നിന്ന് മുങ്ങാൻ പെട്ട പാട്. സംസ്ഥാനത്തെ ഐജിമാരെല്ലാം കൂടി ഒരാഴ്ചയായി സെക്രട്ടേറിയറ്റ് ഇരുന്നല്ലയോ ഭരണം. ഹോം മിനിസ്റ്ററുടെ പ്രഷർ കുറയ്ക്കാൻ. നമ്മൾ പിന്നെ ജയിലിന്റെ ആളായതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസം. എന്നിട്ടും DGP ചോദിച്ചു, തൂക്കുന്നിടത്ത് ഐജി എന്തിനാണോ എന്ന്. തൂക്കുന്നിടത്ത് ഐജി വേണ്ട, പക്ഷേ സുബേദാർ അബൂബക്കറെ തൂക്കുമ്പോൾ IG സ്കറിയ സക്കറിയ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അത് മിസ്സിഗാമ്പുരാന്റെ ഒരു തീരുമാനമാണ്.
അല്ലേടോ തട്ടാങ്കൊലിയിൽ ടി എം അബുബക്കർ ഇവരെ തന്തയൊരുത്തനുണ്ടായിരുന്നല്ലോ എന്തോ അവന്റെ പേര് മുഹമ്മദ് സാഹിബ് ആ മുഹമ്മദ് സാഹിബ് ദാദാ മുഹമ്മദ് സാഹിബ് റാസ്കൽ വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ആ ഗോപ്പാന്ന് പറഞ്ഞല്ലേ നടപ്പ് തട്ടിപ്പ് ഞാൻ കണ്ണൂർ എസ് പി ആയിട്ട് ഇരിക്കുമ്പോഴായിരുന്നു കേസ് തന്റെയും മോനെ ഒന്നിച്ചകത്തിടാനുള്ള വകുപ്പുണ്ടായിരുന്നു കിളവനെ അത് ഏതോന്നി വിട്ടതാ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനും ചേർത്ത് നിർത്തി തൂക്കായിരുന്നു എന്നതായാലും ഐ ജി സ്കറിയ സക്രിയയുടെ സർവീസ് റെക്കോർഡാണ് റെക്കോർഡ് ഒരു രാജ്യദ്രോഹിയെ തൊണ്ടിയോടെ പൊക്കുക അവനെ കരിവേറ്റിയെടുക്കുക രണ്ടും പരിശുദ്ധമായി ഈ കൈകൾ കൊണ്ട് മോളിലിരിക്കുന്ന അവന്റെ ഓരോ കളികളെ അല്ല ഇതാര് സായിബോ ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾ പറഞ്ഞ മൊയ്മനും ഞാൻ കേട്ടിക്കണം പച്ചലേ മോളിരിക്കുന്നതിന്റെ കളി ഇതുകൊണ്ടൊന്നും തീരൂല്ല സാറേ സായിബ് പറഞ്ഞതുള്ളതാ കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ തന്റെ പുന്നാര മോനെപ്പോലെയുള്ള രാജ്യദ്രോഹികൾ പാകിസ്ഥാൻ ചാരന്മാര് എമ്പാടും ഉണ്ടല്ലോ രാജ്യത്തിനെയും മുഴുവൻ എണ്ണത്തിനെ നുള്ളിപ്പെറുക്കി കഴിവേറ്റിയെടുക്കാതെ ഈ കളി തീരില്ല തീർക്കാൻ ഈ കറിയാറ്റ സമ്മതിക്കില്ല സായിബേ കള്ള ഹിമാറേ എന്റെ മോന്റെ ചോര കുടിച്ചാലേ അനക്ക് സമാധാനാവുന്നുണ്ടെങ്കിൽ മോനെ കൊണ്ടുപോയി കൊന്നു തിന്നോളി പക്ഷെ എന്റെ മോനെ ഈ പാകിസ്ഥാൻ ചാരനൊന്നും രാജ്യദ്രോഹി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ല വിഷം തുപ്പണന്റെ നാവരിഞ്ഞ നായക്കിട്ട് കൊടുക്കും അനക്ക് അറിയൂല സായിബിനെ പിന്നെ ചുമ്മാ തുള്ളാറ മൂപ്പിന്നെ വയസാങ്കാലത്ത് ഞരമ്പുളുക്കും രാജ്യസ്നേഹവും പറഞ്ഞ് ഇവിടെ ഉണ്ടുതൂറി കിടക്കുമ്പോഴും തന്റെ ഒക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം പാകിസ്ഥാൻ ഇബ്ലീസുകളെ വിശുദ്ധ രാജ്യം നീയൊക്കെ വാലാട്ടുന്നത് അവന്മാർക്ക് വേണ്ടി തന്നെയാ എന്തറിയോ നിസ്കാര തൈമ്പ് ഈ മണ്ണിൽ നെറ്റി ചേർത്ത് വെച്ച് ഒരു ആയുസ് മുയ്മനും റബ്ബുൽ ഇസ്സത്തായ പരമകാരുണികനായ തമ്പുരാനും സുജൂദ് ചെയ്തതിന്റെ അടയാളം കൂത്താലും തൊടുത്താലും കൈത്തെടുത്തിട്ടാലും ഇതും അയൂല കാരണം എന്തറിയോ ഇതിൽ സത്യമുണ്ട് അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സത്യമല്ല ഈ മണ്ണിന്റെ ഇന്ത്യന്റെ സത്യം ഞാനും എന്റെ കുട്ടികളും മുലപ്പാല് കുടിക്കുന്ന പോലെ അനുഭവിച്ചറിഞ്ഞ സത്യം അത് തിരിച്ചറിയണമെങ്കിൽ എന്റെ ഈ പേ പിടിച്ച തെരുവുനായന്റെ ജന്മം കളഞ്ഞ് ഈ ഒരു യഥാർത്ഥ ഇന്ത്യനായിട്ട് ജനിക്കണം ഒരു ഉസുറുള്ള ആൺകുട്ടിയായിട്ട് ജനിക്കണം ഏഹ് ഈ ജന്മെടുത്താലും എന്നെ കണ്ടതിന് കഴിയൂല എന്റെ ഒരു ആണും പെണ്ണും കെട്ട ജന്മല്ലേ ലാഹോറിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും പെറ്റനാടിനെ ഒറ്റിക്കൊടുത്ത ഇന്ത്യക്കാരായ ഇബ്ലീസുകളെ നെഞ്ചില് ഇരുമ്പും കൂടം പോലെ 1000 തവണ വീണ കയ്യാത് ഗ്രഹണി പിടിച്ച എന്റെ നെഞ്ചും കൂടെ തകർക്കാൻ ഇന്ന് ഒരു ചെറുപെറിൽ വേണ്ട സായിബിന് അറിയണക്ക് അടിക്കണോ അടിക്കണോ അടക്കണ്ടേ രാധാസാഹിബ് ബാലാട്ടുന്നത് പാകിസ്ഥാനും മണ്ടിട്ടാണെന്ന് കേട്ടില്ലേ കേട്ടില്ലേ ആ നായിന്റെ മോൻ പറഞ്ഞത് മുസ്ലിം കലാപാരികളെ കൊണ്ട് പൊറുത്തിമുട്ടിയ ലാഹോറിലെ ഹിന്ദുക്കളെ കോളനിയിലെ രാവും പകലും കണ്ണിന്റെ മുമ്പ് കൂട്ടാണ്ട് കാവലിരുന്നവനാ ഈ മുഹമ്മദ് സാഹിബ് അതൊന്നും ഈ നായിന്റെ മുക്ക് അറിയൂല
ഇന്ന് ഗരീബ് ലോകം കാ മാർഗ്ഗ തുംകോ ക്യാ മിലേഗാ ജോ ഇത്ന മാത ഹൈ ഹിന്ദു ഓർ മുസൽമാൻ ഏക് ഹോകർ ബ്രിട്ടീഷ് സേന കോ യഹാ സേ ഭഗാനേ കേ ലിയേ കോശിഷ് കീജിയേ അപാർ ബഹുത് അച്ഛാ ഹൈ തുമ്ഹാരാ സുഭാഷൺ നീ മുസൽമാനോ അതോ ഹിന്ദുവോ ഇത്രയുമാനെ എന്നെ കണ്ടത് ഭാഗ്യായി ഈ ഓനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ഈ പറഞ്ഞ ഒരു കേക്കും നാട് മുഴുവനും വർഗീലകളെ പറഞ്ഞ് പിടിച്ചക്കണ് ഞമ്മളെ പരിസരത്തെങ്കിലും വേണ്ടെന്ന് വെക്കി തലയരിഞ്ഞ് ദൂരെ അറിയാത്തത് നീ ഒരു മുസൽമാനായതുകൊണ്ടാണ് ഒരൊറ്റ ഹിന്ദുവിനെ ഈ ഭൂമിക്ക് വേറെ ഞങ്ങൾ വെച്ചേക്കില്ല ഇസ്ലാമിന്റെ പരിശുദ്ധ രാജ്യത്തിന് വേണ്ടി ആയുധമെടുക്ക് ജിഹാദ് കേ ലിയേ ലഡോ മരോ ക്യാ മർനാ ഹൈ ക്യാ ലത്താ ഹൈ ക്യാ ഹൈ തുമ്ഹാരാ ജിഹാദ് ആയിരക്കണക്കിന് പാവങ്ങളെ കൊന്നൊടുക്കിട്ട് ഈ ഉണ്ടാക്കുന്ന രാജ്യം ഉണ്ടല്ലോ അത് അള്ളാന്റെ അല്ല ഷെയ്ത്താന്റെയാണ് യഥാർത്ഥ സത്യവിശ്വാസി മനുഷ്യനെ സ്നേഹിക്കുന്നവനാവണം നാട്ടിനെ സ്നേഹിക്കുന്നവനാവണം അല്ലാണ്ട് പാവങ്ങളെ കൊന്നെടുക്കുന്നവനല്ല അത്രയും മാനേ അള്ളാന്റെ റസൂലിന്റെ പേരിൽ എന്റെ അടുത്ത് ഞാൻ പറയാണ് ഈ പാവങ്ങൾ ഈ വെറുതെ വിട് വിട്ടില്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ ഓരോ തൊടാൻ ഞാൻ സമ്മതിക്കൂല തലേക്കേറൂല ഇനി പാവങ്ങളെ ബുദ്ധിമുട്ടിച്ചാലുണ്ടല്ല ആർത്താളെ ഞാൻ എനിക്ക് മനസ്സിലാകാത്തതല്ല ഇങ്ങേറെ ഈ മുഹൂർത്തത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാ തൂക്കം നടത്ത ഐ ജി വേണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നേ അതാ ഞാൻ പറഞ്ഞത് ഇവനൊക്കെ മനുഷ്യന്റെ ചോര കുടിക്കുന്ന ഇനമാണ് ആ അതുകൊണ്ട് എന്നാ പറ്റി കാക്കിക്കകത്ത് മൂത്രം ഒഴിച്ചില്ലേ ഐ ജി എമാൻ എന്റെ ഡോക്ടറെ നിങ്ങൾ അവിടെ വേണമായിരുന്നു അബുവിന്റെ തന്ത കറിയാച്ചനെ നിലം തൊടിയിച്ചില്ല ഓ എന്തായിരുന്നു മൂബിൽസിന്റെ ഒരു പെർഫോമൻസ് പത്തൊൻപത് വയസ്സുള്ള കിളവനാ സ്വന്തം മോന്റെ കൊലക്കേറിന് മുന്നിലും എന്തായാലും ഒരു ചങ്കൂറ്റം പക്ഷേ പാപ്പയും മോനും കൂടെ നന്ദിയാത്ര പറയുന്ന രംഗം എന്റെ ഡോക്ടറെ അത് കണ്ടു നിൽക്കാൻ മനസാക്ഷിയുള്ളവർക്ക് കഴിയില്ല അപ്പോഴാ ഇവിടെ ഒരുത്തൻ ഡിപ്പാർട്ട്മെന്റ് ചെലവിൽ വന്ന് ടിക്കറ്റ് എടുത്ത് ബാൽക്കണിയിൽ ഇരിക്കുന്നത് അബൂബക്കറെ തൂക്കുന്ന കാണാൻ സാഡിസ്റ്റ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാഡിസ്റ്റ് ആരെന്ന് അറിയാവോ എനിക്ക് ഈശ്വരൻ കൊടയതമ്പുരാൻ അങ്ങേർക്ക് മുന്നിൽ ഐ ജി സക്കറിയയൊക്കെ വട്ടം പൂജ്യം തെളിവുണ്ട് സോളിഡ് പ്രൂഫ്
പ്രപഞ്ചത്തിലെ മുഴുവൻ ഈശ്വരന്മാർക്കും എതിരെ സാക്ഷി പറയാൻ എന്റെ ഈ തെളിവുണ്ടോ? ഇവളാ ഒന്നാം സാക്ഷി, എന്റെ അമ്മുക്കുട്ടി. കൂടെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മകൾ തളിയൂരമ്മയുടെ തിരുനടയിൽ മരിച്ചു വീണ നൂറുകണക്കിന് നിരപരാധികൾ. പിന്നെ ഞാൻ പറയില്ലേ ഒരു തങ്കച്ചൻ, അവനെ പോലെ കാലും കൈയും നഷ്ടപ്പെട്ട വേറെ കുറെ പേർ. എല്ലാരും സാക്ഷികളാ. പക്ഷെ പറഞ്ഞിട്ടെന്താ, പ്രതികൾ നിസ്സാരക്കാരല്ലോ. കത്തിക്കരിഞ്ഞ മനുഷ്യ ശരീരങ്ങൾക്കിടയിൽ നിന്നും എന്റെ അമ്മുക്കുട്ടിയുടെ ഒരു പിടി ചാരം പോലും എനിക്ക് കിട്ടിയില്ല. എങ്ങനെ കുടിക്കാതിരിക്കും? മോള് പറ, അബുവിനെ രക്ഷപ്പെടുത്താനായി നീയും ഒത്തിരി തെളിവുകൾ ശേഖരിച്ചതല്ലേ, എന്നിട്ട് എന്തായി? ഏട്ടോദാസ്, ആയുസിന്റെ ബലം കൊണ്ടാ അന്ന് ഇവള് രക്ഷപ്പെട്ടത്. MBBSന്റെ സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞ ദിവസമായിരുന്നു അന്ന്. മകൾക്ക് വലിയ മാർക്ക് കിട്ടാൻ ദേവിയോട് പ്രാർത്ഥിക്കാൻ പോയതാ എന്റെ അമ്മു. അച്ഛൻ എത്രാമത്തെ തവണ ഇതൊക്കെ പറയുന്നത്? ആ സാഹിബ് വന്നിട്ട് എന്നെ അന്വേഷിച്ചില്ലേ ദാസ്? ഇന്നൊന്നും ചോദിച്ചില്ല. ഇന്നത്തെ മാനസികാവസ്ഥ അതായിരുന്നില്ലല്ലോ. ആളിവിടെ സത്രത്തിലുണ്ട്. വേണ്ട, ഇനി ഒരിക്കൽ കൂടെ സാഹിബിനെ നേരിടാൻ വയ്യ. പക്ഷെ അബുവിനെ കാണാതെ വയ്യല്ലോ. അവന്റെ നെഞ്ചിടി പളക്കണം, കണ്ണുകളിൽ നോക്കി ആരോഗ്യം ഉറപ്പുവരുത്തണം. കൊലമരത്തിലേക്ക് അവനെ മുടിമുടുക്കനായി അയക്കേണ്ടത് എന്റെ ഡ്യൂട്ടി ആയി പോയില്ലേ? പാകിസ്ഥാൻ ചാരൻ അബൂബക്കറിന് കൊലക്കയറിയി, നാളെ തൂക്കിലേറ്റും. ചൂട് വാർത്ത. ഇതാരടാ ഈ കൊച്ചോള് പങ്കാളിത്തം? ആണോ? എന്നാ പിന്നെ കുറച്ച് നേരത്തെ വരാമായിരുന്നു. എന്റെ കൊച്ചെ, മണി 7 ആയുള്ളൂ, 9 ഓഫീസ് തുറക്കത്തുള്ളൂ. അന്നേരം വാ. നാളെ വെളുപ്പിന് തൂക്കുന്നതുകൊണ്ട് ഇന്ന് കാഴ്ചക്കാർ ഒരുപാട് കാണും. ൊട്ടിക്കാരൻ ചെക്കൻ്റെ കൂടെ ഇറങ്ങി പൊക്കണം. ഇല്ലെങ്കിൽ പെങ്ങളൂട്ടി അവിടെ നിൽക്കും. പട്ടാളത്തിനെ കൊണ്ട് ഞാൻ ഇങ്ങ് പോകും. ആഹാ, ചൊല്ലു പൂവേ, വിണ്ണിലുള്ള
ഇങ്ങനെ പോകുമ്പോ കൂടെ
ഞാനുണ്ടാവും. സത്യം അപ്പോ ഇത് വാങ്ങ്. ഈശ്വരൻ നിന്റെ ജാതകത്തിൽ ഇങ്ങനെയും കൂടി എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുക. ഹലോ, അതെ ഐജിയ. താനായിരുന്നോ ഉച്ചോർക്കത്തിന്റെ സമയത്താണോ തന്റെ മറ്റടുത്തെ കാര്യം ചോദിക്കാൻ വിളിക്കുന്നേ? ഇല്ല, നാളെ വെളുപ്പിന് സൂക്കുന്നത് വരെ ഇനി അവനെ കാണാൻ ആരെയും അനുവദിക്കുന്നതല്ല. എന്തോ പത്രക്കാര് പോയിട്ട് സാക്ഷാൽ പ്രൈം മിനിസ്റ്റർ വന്നാൽ പോലും ഇനി അബൂബക്കറിന്റെ ശവയെ കാണാൻ പറ്റൂ. എടോ, രാജ്യം മുഴുവൻ തകർക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയാണ് അവൻ. ഇനി തന്നെ പോലുള്ള പത്രക്കാർ വന്ന് അവന്റെ അവസാനത്തെ മൊഴിയെടുത്ത് വെണ്ടയ്ക്കാശ്വരത്തിൽ നിരത്തി രാജ്യം കുട്ടിച്ചോറക്കാനാ പ്ലാൻ? ഫോൺ വെച്ച് പോടാ അവിടുന്ന്. അവന്റെ അമ്മയുടെ പത്രം വാഴയ്ക്ക. എടാ കോപ്പി, നിന്നോടല്ലേ ഞാൻ കാര്യം പറഞ്ഞേ. അയ്യോ സാർ, സാർ ആള് തെറ്റിപ്പോയി സാർ. ആ രാഷ്ട്രകാഹളം പത്രത്തിലെ മേനനാണെന്ന് കരുതിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. സാർ ഞാൻ ഉടനെ പോവാം സാർ. രാത്രി മുഴുവൻ അവിടെ നിന്ന് വെളുപ്പിനെ അവന്റെ തൂക്കം കണ്ടിട്ട് ഞാൻ സാറിനെ വിളിക്കാം സാർ. ഓ, ഇനി എന്ത് പ്രശ്നം സാർ? സാറിനെ പോലെ തന്നെ അതെന്റെയും കൂടി ആവശ്യമാണല്ലോ സാർ. സാർ സാർ അബൂബക്കറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങൾ? അബൂബക്കർ എന്തെങ്കിലും ആഗ്രഹങ്ങൾ? അതെ, ആരെങ്കിലും കാണണമെന്നോ വല്ല നെയ്ച്ചോറോ ബിരിയാണിയോ കഴിക്കണമെന്നോ അങ്ങനെ വല്ലതും? ഈ അന്ത്യാഭിലാഷമേ എന്നതാണെങ്കിലും പറഞ്ഞോ, അബൂബക്കറിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അല്ല, അറിയാവല്ലോ, തൂങ്ങുന്നതിന് മുമ്പ് നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ സാധിച്ചു തരും. അതിനല്ലയോ ഞാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പറഞ്ഞാട്ടെ, കുഞ്ഞിന് എന്താ വേണ്ടത്? This is brutal and quite unnatural. നിങ്ങൾ ജയിലിൽ ഐ ജി ആയിരിക്കാം, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല. പിന്നെ എന്തിന് ഈ ഫോർമാലിറ്റീസ് ഒക്കെ? യു ജസ്റ്റ് ടേക്ക് യുവർ ഗൺ ആൻഡ് ഷൂട്ട് ഹിം. Thank you.
മുൻ സൈനികനായ പി എം അബൂബേക്കറിന്റെ ശിക്ഷ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശരിവെച്ച് ദയാഹർജി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് തള്ളിയിട്ടുള്ളതാകുന്നു. ഹൈക്കോടതി വിധി പ്രകാരം കടലുണ്ടി പഞ്ചായത്ത് തളിയൂർ അംശം ദേശം തട്ടാങ്കുല്ലിയിൽ മുഹമ്മദ് സാഹിബ് മകൻ ടി എം അബൂബേക്കർ എന്നയാളുടെ വധശിക്ഷ 2000 ജനുവരി 15 പുലർച്ചെ 5:30 നടത്തേണ്ടതാകുന്നു. ക്രിമിനൽ നിയമ നടപടി 413-414 പ്രകാരം ജയിൽ സൂപ്രണ്ട് പ്രതിയെ മരണം വരെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാ നടപടി നടപ്പിലാക്കി. ആ വിവരം ഈ കോടതിയെ ബോധിപ്പിക്കേണ്ടതാണ്. നമുക്ക് ഈശ്വരനോട് നന്ദി പറയാം, ഇയാൾ രക്ഷപ്പെടും. ഇറ്റ്സ് എ മിറക്കിൾ. വൈദ്യശാസ്ത്രത്തിന് ഇനിയും കീഴടങ്ങിയിട്ടില്ലാത്ത യാഥാർത്ഥ്യം
സസ്പെൻഡ് ആനിമേഷൻ. ഒരു ശരീരം പൂർണ്ണമായി മരിച്ചു എന്ന് തോന്നിപ്പിക്കുക, പക്ഷേ ജീവന്റെ ചലനം ഒരു ഡോക്ടർക്കും തിരിച്ചറിയാനാവാത്ത വിധം ഉള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുക. അത്ഭുതമെന്നൊക്കെ പറയാവുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ലോകത്തുണ്ടായിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. നീതിപീഠത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിലൊന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിൽ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞ് വൈദ്യപരിശോധനയിൽ പ്രതിക്ക് ജീവനുണ്ടെന്ന് തെളിയുന്നു. അത് പിന്നീട് വലിയ നിയമപ്രശ്നമായി. അതിനുശേഷമാണത്രേ വധശിക്ഷയുടെ വിധിന്യായത്തിൽ അൺടിൽ ഡെത്ത്, മരണം വരെ എന്ന വാക്കെഴുതി ചേർത്തത്. ഏതായാലും എനിക്ക് വേണ്ടി ഡോക്ടർ ജോൺ ചെയ്തത് വലിയൊരു ഉപകാരമാണ്. ഒരിക്കലും ഞാനത് മറക്കില്ല. താൻ എന്നോട് നന്ദി പറയണം. എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ലേ. ആ ഇയാളെ ആംബുലൻസിൽ എടുക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഫേസ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ആരും കണ്ടില്ല. ഇതിനകത്ത് തൽക്കാലം മാലതി അല്ലാതെ മറ്റാരെയും കയറ്റണ്ട, സിസ്റ്റേഴ്സിനെ പോലും. പിന്നെ എക്സ്റേയിൽ ബ്രെയിനിന് ഡാമേജ് ഒന്നുമില്ല, അതാ വലിയൊരു ലക്ക്. പക്ഷേ രവി അവിടെ നിൽക്കും. പേടിക്കണ്ട, സാഹിബിന് അബുവിനെ തിരിച്ചു കിട്ടും. അവൻ അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു. നന്ദിയുണ്ട് പെരുത്ത്, നന്ദിയുണ്ട്. എന്നോടല്ല, സാക്ഷാൽ ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. ഒരു പക്ഷേ എൻ്റെ ജീവിതാനുഭവങ്ങളുണ്ടാവാം. ഇന്നലെ വരെ ഈശ്വരനെ പഴി പറഞ്ഞവനാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം ഞാൻ അവൻ്റെ മഹത്വം അറിയുന്നു. മരണത്തിൽ നിന്നും അബുവിനെ ഇവിടെ വരെ എത്തിച്ചത് അവനല്ലെങ്കിൽ മറ്റാരാണ്? കൊലക്കയറി നിങ്ങൾ എൻ്റെ മോനെ രക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊലക്കയറി എന്നല്ല ഞാൻ രക്ഷിച്ചത്. തൂക്ക് കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റിൽ അബുവിൻ്റെ ബോഡി എൻ്റെ ടേബിളിലെത്തി. ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് മരിച്ചുവെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണമല്ലോ. മരവിച്ച മനസ്സോടെ ഞാൻ അബുവിനെ പരിശോധിച്ചു. പൾസ് ഡെഡാണ്, പക്ഷേ ഹാർട്ട് ബീറ്റ് നോക്കി ഞാൻ നടുങ്ങിപ്പോയി. അബുവിൻ്റെ ഉള്ളിൽ ജീവൻ അവശേഷിക്കുന്നു. വളരെ വളരെ നേരത്തെ ഒരു നെഞ്ചിടിപ്പ്. ഇനി നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കാം. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു. ഭാഗ്യത്തിന് അബുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷിയായി വന്നത് ദാസായിരുന്നു. അബുവിൻ്റെ നിരപരാധിത്വം അറിയാവുന്ന ദാസും രണ്ടും കൽപ്പിച്ച് എൻ്റെ കൂടെ നിന്നു. എൻ്റെ മനസ്സ് പറഞ്ഞത് ഇത് ദൈവഹിതമാണെന്ന്. നിരപരാധിയായ അബുവിനോട് ഈശ്വരൻ കാണിച്ച കാരുണ്യം. പിന്നെ വൈകിയില്ല, പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അബൂബക്കർ മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത് ബോഡി വിട്ടുകൊടുത്തു. പിന്നെ അങ്ങോട്ട് ഇവിടെ വരെ ജീവൻ പണയം വെച്ചൊരു കളിയായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഒരായുസിന്റെ സുഹൃതം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ അമ്മുവിൻ്റെയും ആയിഷയുടെയൊക്കെ ആത്മാവിൻ്റെ പ്രാർത്ഥനയായിരിക്കാം അബുവിൻ്റെ ഈ പുനർജന്മം. സാഹിബ് അപ്പുറത്തെ മുറിയിലോട്ടിരുന്നോളൂ. അബുവിന് ബോധം വീഴുന്നത് വരെ ഞങ്ങളോടുണ്ടാവും. വേണ്ട ഡോക്ടറെ, രാത്രിയും പകലും കണ്ണിൽ എന്നെ ഒഴിച്ച് ഞാൻ എൻ്റെ കുട്ടീൻ്റെ അടുത്തിരുന്നോളാം. എൻ്റെ മോൻ്റെ കണ്ണൊന്ന് തുറന്നു കിട്ടിയാൽ മതി. കണ്ണു തുറക്കും, അങ്ങ് വിഷമിക്കണ്ട. എൻ്റെ മോള് ഈ ആശുപത്രിയിൽ തന്നെ ഉണ്ടായത് ഹയറായി. നാട്ടിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഇവിടെ തന്നെ കവറടക്കിയെന്നാണ് നാട്ടിൽ പറഞ്ഞത്. അബുവിന്റെ ശവശരീരമെങ്കിലും കാണാനായി വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. അബു, അബു, റിലാക്സ് റിലാക്സ്, യു ആർ ഓൾ റൈറ്റ്. അബു, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ കഴുത്തിൽ ഇപ്പൊ കുരുക്കില്ല, നീ ഇപ്പൊ ആശുപത്രിയില്ല. നിന്റെ ബാപ്പയും ഞങ്ങളെല്ലാവരും അടുത്തുണ്ട്. ദേ നിന്റെ ബാപ്പ. അബു, നമുക്ക് തളിയൂർക്ക് പോണ്ടേ? ദേ രാഘവനൊക്കെ വന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ എന്തെങ്കിലും അബുവിന് ഓർക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ തങ്കച്ചന്റെ നാടൻ പാട്ട് നീ ഓർക്കുന്നില്ലേ? ഒന്ന് ഓർത്തു നോക്കി. വൗ,
പരിക്കച്ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ണടി ഞാനൊരു മിന്നായം, ചാട്ടുളി മുണ തുള തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമ്മ, വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി. പിറ്റായിട്ട് ഇവിടെ വാള വെക്കരുത് കേട്ടോ. പിന്നെ എടുത്ത് മോന്തു ആണല്ലോ. മോന്തുടാ മോന്തും, അതാണ് പട്ടാളക്കാരൻ എന്റെ കൂട്ടുകാരൻ. പാപ്പ എങ്ങനെ ഇങ്ങോട്ട് വന്നാ ഇവിടെ ഇപ്പൊ കൊലപാതകം നടക്കും? പാപ്പന്റെ കംസനെ കൊല്ലാൻ മനസ്സിലായോണ്ട് ചോദിക്കാ. സ്വന്തം വീട്ടിലിരുന്നൊരു പെഗ് റമ്മ പോലെ അടിക്കാൻ വായിക്കുന്നവൻ എങ്ങനെ പട്ടാളക്കാരനാവാ? അപ്പാണ് ഞാൻ പറഞ്ഞ ഈ പട്ടാള രാത്രി പുള്ളുണ്ട്. ഇത് കേക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നേ. നടന്ന സംഭവം എങ്ങനെ കഥയാവുന്നേ? ഓ സോറി, കേക്കുന്നൊരു സുഖം കൊണ്ട് പറഞ്ഞതാ, നീ പറഞ്ഞ. അങ്ങനെ ദ്രാസ് സെക്ടറിൽ കുത്തനെ കിടക്കുന്ന മഞ്ഞുമല കയറി ഏറെക്കുറെ മുകളിലെത്തിയപ്പോ ഞങ്ങള് പാകിസ്ഥാന്റെ ബങ്കർ കണ്ടു. ഉടൻ മേജർ കാലിയ ഒരു അറ്റ അലർച്ചയാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞ ആക്രമിക്കുന്ന. പിന്നെ മഞ്ഞിന്റെ പുറത്ത് കമിഴ്ന്ന് കിടന്ന് ഞങ്ങളുടെ ഒരു പ്രകടനമായി. ഞാനായിരുന്നു ഏറ്റവും മുമ്പില്. 1.5 മണിക്കൂർ നിർത്താതെ ഫയറിങ്, പൊരിഞ്ഞ ഫയറിങ്. എന്നിട്ട് എന്തുണ്ടായി? 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 ഞങ്ങൾക്ക് ഒരൊറ്റ കാഷ്വാലിറ്റി കേസിന് മുമ്പ് ഇത്തിരി ക്യാഷ് കരുതണ്ട. എടാ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ ഒരൊറ്റ പട്ടാളക്കാര് മരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ 17 പട്ടാളക്കാര് ഫ്ളാറ്റ്. വെള്ളടിച്ച ഫ്ളാറ്റ് ആവും. വെടി വെച്ചാൽ എങ്ങനെ ഫ്ളാറ്റാന്ന് മനസ്സിലായില്ല. ഇത് പുള്ളൂ അതെ സാഹിബേ, ഇതിപ്പോ നമ്മുടെ പഴയ മന്ത്രി കണ്ട പ്രശ്നമാവുമല്ലോ. ഏത് മന്ത്രി? ഉദ്ഘാടനത്തിന് നിലവിളക്ക് കണ്ടപ്പോ ഹാലിളകിയ മൂപ്പരെ, മുസൽമാന നിലവിളക്ക് ഹറാമാണെന്നല്ലേ ആ വിദ്വാൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ജീവിക്കണ ഒലിക്ക് ഇവിടത്തെ കാറ്റ് ചൊറിച്ചിലുണ്ടാക്കുന്നു പറയണത് ബസലത്തര. ഞാനും എന്റെ കുട്ടികളും ഈ മണ്ണിൽ ജനിച്ചു വളർന്നൂല. ഇവിടത്തെ ഒരു ആചാരവും ഞമ്മക്ക് അറാമല്ല. ഈ ഉത്സവവും പെരുന്നാളും എന്നൊക്കെ പറയണത് മനുഷ്യന്മാരുടെ ഒത്തൊരുമക്കും കൂടെ മണ്ടിട്ടാ. ജാതി മതമൊക്കെ അവനവന്റെ മനസ്സിലാ. നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക്, ഞമ്മളെ വിശ്വാസം ഞമ്മക്ക്. അതിലൊരു ഉറപ്പുണ്ടായാൽ മതി, ഞമ്മളതിന് ഈമാൻ എന്ന് പറയും. നിങ്ങൾക്ക് മോര് വേണം? അനന്ത കുടിക്കാം. നീ കൂടോ കുടിച്ചോ. ആ ചേകര, അനക്ക് മാണ്ടടോ മോര്. പിന്നെ അടുപ്പെന്താ ചോദിക്കാൻ? 30 വർഷമായിട്ടുള്ള ചടങ്ങല്ലേ. തളിയൂരമ്മയുടെ എഴുന്നള്ളിപ്പിന് സായിപ്പിന്റെ മോര് കുടിക്കാതെ നടക്കച്ചെല്ലാം പാടണ്ടോ? ശ്രീ അയ്യപ്പനെ കാണണമെങ്കിൽ ആദ്യം വാവര് സ്വാമിയെ വണങ്ങണം അല്ലേ സാഹിബേ? അപ്പൊ ഇവിടെ ഓനും ചെങ്ങായിമാരെ കളിക്കണ്ടിണ്ടാവും. തളിയൂർ ഭാഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. തളിയൂർ ഭാഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. കരളകമലിയണ കനവുകൾ ഉണരണ നിരകതിരൊഴുകണ മാനത്ത്, രസമത് വഴിയണ കളിചിരികളുമായി കതിരൊളി തരണ മൊഴിമഴ കഴുകി കനിവളവകനരികിൽ വരുതെവി തിരുമുന്നിൽ തിരയാട്ടം ഉണരു വരമെല്ലാം തന്നരുളുദേവി. തളിയൂർ ഭാഗവതിക്ക് താലപ്പൊലി ഇന്നല്ലേ, കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ.
തിരുമൈ ദർശനമേകൂ നീ. അടിമലപ്പണിയാം ദേവി നിൻ തിരുമൈ ദർശനമേകൂ നീ. കുളിച്ചിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകണല്ലോ. നല്ല കഥകളിയുണ്ട്. നല്ലചരിത നിങ്ങൾ വരുന്നോ? അയ്യോ, കഥകളിയോ? എന്റെ അമ്മക്ക് ആയുസ് പാഴാക്കല്ലേ. ലക്ഷ്മി ടാഗറ്റിന് ഉത്സവ പ്രോഗ്രാമാ. ഉള്ളത്തള്ളിത്തേടേ അതിന് പോക്ക. ഏതാ കലാമണ്ഡലം ഗോപിയും കോട്ടക്കൽ ശിവരാമനും കൂടെ നളചരിത ആടി തീർക്കുമ്പോഴാ അവന്റെ ഒരു ഉള്ളത്തെ അള്ളിത്ത. നിന്റെ രംഭ മാറി നിൽക്കും ശിവരാമന്റെ സമയനേരം മുമ്പിൽ. അല്ലേ രാഘവസ്വാമി? ഹരഹരോ ഹര. സംഗതി ശരിയാ, പക്ഷെ രംഭയുടെ കാലിന്റെ അത്രയും വരുമോ ശിവരാമന്റെ കാലിൽ? വെറുതെ അല്ലടാ നിന്റെ ശരീരം ഇങ്ങനെ ആയിപ്പോ. ഞാൻ കുടിക്കണ കണ്ണീലന്തിരിക്കണ കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തില് വേകൂല, ഈ കലത്തില് വേകൂല. നഴിലിരുന്നഴികൊള്ളൂല, ചക്കവലിപ്പം ചുളക്കില്ല. നഴിലിരുന്നഴികൊള്ളില്ല, ചക്കവലിപ്പം ചുളക്കില്ല. അറിയണ്ട, വായുകുളി മേടിക്കാൻ പോണ പോലെ അല്ലേ പോക്ക്. മാങ്ങ എനിക്ക് മാങ്ങ. ആഹാ, സേലം മാങ്ങയാണല്ലേ, പച്ചയാ. ഏ ഒരു തോക്ക് നോക്കട്ടെ. അല്ല, എ കെ 47. ആ വണ്ടി വിടരുത്, അതിന്റെ ബ്രേക്ക് നമ്മുടെ ഇല്ലല്ലോ. അയ്യോ, വണ്ടി പോയി. അങ്ങനെ വിട്ടാൻ പറ്റില്ല. വണ്ടി പിടിക്കാൻ, ലോറി പിടിക്കണം. ആ ലോറി പിടിക്കാൻ ഈ ഓട്ടോറിക്ഷ പോയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയി പറഞ്ഞാലോ. എന്നാ കേറ്. അപ്പൊ ഞാനും വാങ്ങിയോ. നീ സൈക്കിളോട്ട് നേരെ വീട്ടിലേ പോയി, ഞങ്ങൾ പോയിട്ട് വരാം. വണ്ടി വിടും. ഏ 2034 AK-47 ഉള്ളത് പറഞ്ഞാൽ ഞാനിത് നേരെ ചൊവ്വേ കാണുന്നത് നല്ലപ്പോഴാ. അന്നേരമല്ലേ ഓരോ അവന്മാര് ചക്കയ്ക്കത്തും മങ്ങയ്ക്കത്തും വെച്ച് ഒലത്തുന്നത്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്തായാലും താൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. എന്റെ അറിവിൽ മിലിറ്ററി കഴിഞ്ഞാൽ ഈ റൈഫിൾ യഥേഷ്ട ഉപയോഗിക്കുന്നത് ISI പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാ. ആ വഴിക്ക് ഒരു അന്വേഷണം നന്നായിരിക്കും. ആ വഴിക്ക് ചിന്തിച്ചാൽ സംഗതി ഗുരുമാല. വരട്ടെ, നമ്മളൊക്കെ ഇവിടെ കാക്കിയിട്ടുകൊണ്ടിരിക്കുന്നതേ ചെരക്കാനല്ലോ. അബൂബക്കറേ ഇവിടെ ഒന്നൊപ്പിട്ടെ. പിന്നെ അബൂബക്കറിന്റെ വീട് എവിടെയാ ശരിക്കും? തളിയൂര് ക്ഷേത്രത്തിനടുതാ. എന്തായാലും താൻ ചെയ്തത് വലിയൊരു കാര്യമാ. ഒരുമാരിപ്പെട്ടവരാണെങ്കിൽ ഇങ്ങനെ വലുതും കിട്ടിയാൽ വല്ല ആക്രിക്കടയിലും കൊടുത്ത് കാശ് മേടിക്കും. പക്ഷെ താനൊരു പട്ടാളക്കാരനായതുകൊണ്ട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. എനിവേ, താങ്ക് യു സുബേദാർ. ഇത് ഞാനങ്ങനെ വെറുതെ വിടില്ല. SP കറിയാച്ചൻ അതിലേ കയറി കളിച്ചവനെ മണിക്കൂർ വെച്ച് ഞാൻ പൊക്കിയിരിക്കും. താങ്ക് യു സർ. SP അബുനങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. എനിക്കാരെ പറ്റി സന്തോഷത്തില്ല. കൊണ്ടുപോയി കൊടുത്തത് കൊച്ചുകാരിയൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇതൊരു റാക്കറ്റിന്റെ ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവമാണെന്ന്. അത് തെളിയിച്ച പേര് SP-ക്കന്നെ. അതെ.
കസ്റ്റഡിയിൽ എടുപ്പിക്കാം. വാ. എനിക്കൊന്നും കേൾക്കണ്ട, സാധനം സുരക്ഷിതമായി എത്തിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വമാണോ? അതെ, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ തെറ്റ് പറ്റില്ലെന്ന് സാറിനറിയാലോ. എടാ ഇപ്പൊ പറ്റിയില്ലേ, ഇത് മച്ചാങ്കളിയൊന്നുമല്ല, ഒരു പിഴവ് പറ്റിയ പിന്നെ തല കാണില്ല, ചുമ്മാവൊന്നുമല്ലല്ലോ, ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഞണ്ണിട്ടല്ലേ. ഇതിപ്പൊ ഭാഗ്യം കൊണ്ട് ആ പട്ടാളക്കാരന്റെ കൈ കിട്ടി, അവൻ എന്റെ കൈ കൊണ്ട് തരികയും ചെയ്യും. അവനൊരു മൊണ്ണ ഇല്ലെങ്കിലോ, എന്റെ പാറേ മാതാവേ നിന്റെ കൃപ ഇല്ലെങ്കി ഇപ്പൊ അനുഭവിച്ചേനെ. അല്ല, അബൂബക്കർ പോയില്ലായിരുന്നു? പോയില്ല, അതുകൊണ്ട് എസ് പി സാറിന്റെ തനിനിറം കാണാൻ പറ്റില്ല. അതെന്താണോ അങ്ങനെ? എസ് പി കറിയാച്ചന്റെ അതിരെ കയറിയ വണ്ടി മണിക്കൂറുകൾക്കകം പൊക്കുമെന്നല്ലേ സാറ് പറഞ്ഞത്? പൊക്ക്, ദാ നിൽക്കുന്നു കൺമുമ്പില്, പുറത്ത് സാറിന്റെ മൂക്കിന് താഴെ കിടപ്പുണ്ട് തോക്ക് കിടത്തിയ കള്ളവണ്ടി. അതും പൊക്ക്, എന്താ പൊങ്ങുന്നില്ലേ? ഇട്ടിരിക്കുന്ന യൂണിഫോമിനെയും പിറന്ന നാടിനെ ഒറ്റിക്കൊടുത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് താൻ ഇനി അധികാലം സദ്യ ഉണ്ണുകയല്ലേ കറിയാച്ച? ഇത് പറയുന്ന അബൂബക്കറാ, സുബേദാർ അബൂബക്കർ. പിറന്ന നാടിന് വേണ്ടി മഞ്ഞും മഴയും അറിയാതെ രാവും പകലും ഇല്ലാതെ അതിർത്തിയിൽ കാവൽ നിന്ന് ഒരു പട്ടാളക്കാരനാ ഞാൻ. ആ ഞാനാ പറയുന്നേ. കഴിവറാമോനെ, നീ പെട്ടിമണിക്ക് പട്ടാളമാണെങ്കിലേ ഞാൻ കറത്തി നിൽക്കുന്ന പോലീസാ. പിന്നെ ഒന്നര ചക്രത്തിന്റെ കാക്കിയുടെ പുറത്ത് കാല് നക്കിയും കൂട്ടിക്കൊടുത്തു എരന്ന് വാങ്ങി ഐ പി എസ് ഒട്ടിച്ചു വെച്ച ഏത് എംബോക്കിക്കും എസ് പി ആകാം. പക്ഷേ ആത്മാഭിമാനമുള്ളൊരു പോലീസുകാരനാണോങ്കില്, നട്ടലുള്ള ആണൊരുത്തനാണോങ്കില് നല്ല തന്തയ്ക്ക് ജനിക്കണം, ജനിച്ചു നന്നാവണം, അപ്പനപ്പൂപ്പന്മാരെ സുഹൃതം ചെയ്യണം. ക്ഷണം, അയ്യോ അതൊന്നും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടുകയല്ല. സത്യം പറ, ആ ലോറി മുഴുവൻ തോക്കുകളല്ലായിരുന്നു, ഇതെവിടുന്നാ തനിക്ക് കിട്ടിയത്? തേലം മാങ്ങയ്ക്കകത്ത് എങ്ങനെ വന്നു AK-47? ഞാൻ പറഞ്ഞ എസ് പി മൂത്രം ഒഴിക്കും. എന്നാ വന്നിട്ട് സാർ? അല്ലല്ല, അത് വേണ്ട, ചിലപ്പോ എം എൽ എ ഓവർടേക്ക് ചെയ്തു എന്ന് തെറ്റിയിരിക്കും. ഹലോ സാർ, ഫോൺ പോക്കറ്റിലെ സാറാണപ്പോ. ഹലോ, ആര് പറഞ്ഞു എന്റെ ബീരാനെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഉമ്പള പാർട്ടി എന്ന് പറഞ്ഞാൽ മണി വ്യത്യാസപ്പെട്ട പാർട്ടിയാ, അതിനിട്ട് മാന്താൻ നോക്കരുതേ. നമ്മളെ പാർട്ടിനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവരോട് നമ്മക്ക് ചോദിക്കാനുള്ളത്, വർഗീയ പാർട്ടി അല്ലാത്ത പാർട്ടി പിന്നെ ഏതാ നാട്ടിലുള്ളത്? ഒന്നെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി, അല്ലെങ്കിൽ മുതലാളി വർഗ പാർട്ടി, നമ്മൾ മുസ്ലിം വർഗത്തിന്റെ പാർട്ടി, എന്താ വ്യത്യാസം? പേടിപ്പിച്ചല്ലോ, ഒന്നും കൂടി എം എൽ എ വിളിക്കണോ സാർ? വൺ മിനിറ്റ്, ഞാനില്ലേ പിന്നെന്ത് പേടിക്കാൻ. ഒരു പാക്കറ്റ് വിൽസ് കൂടി വിളിക്കും, രണ്ട് പാൻപരാകും പറ്റും. ഈ ചാനല് ചാനല് എന്ന് പറയുന്ന എന്താ അമ്പിളി അമ്മാവനാ? പോവാൻ പറയടോ, ശൂന്യാകാശോന്റെ ബാപ്പന്റെ വകയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പച്ച പെയിന്റ് അടിച്ച സാറ്റലൈറ്റ് നമ്മൾ പൊക്കും. അപ്പൊ ഓക്കെ. എന്തൊക്കെ മനുഷ്യന്മാരാണോ, പുറത്ത് ഭയങ്കര പട്ടിച്ച് അകത്താവുമ്പോ ആ പ്രശ്നം.
അബുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. സാറിന് കുടിക്കാൻ തീയല്ലോ. ഒന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ വാദിയെ പിടിച്ച് പ്രതിയാക്കുന്ന പണി എന്റെ മണ്ഡലത്തിൽ നടക്കില്ല. ഞാൻ നേരത്തെ വന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കി. എങ്കിൽ താനിവിടെ പുറത്തേക്ക്, ഞാൻ എസ് പി കണ്ടിട്ട് വരാം. കുടിക്കാൻ ഒരു സോഡ എടുക്കട്ടെ. നമസ്കാരമുണ്ട്. എടോ അബുനെ ഇങ്ങ് കൊണ്ടുവാ. ഈ അബൂബക്കറേയും അവന്റെ വാപ്പ ദാദാ സാഹിബിനെയും വർഷങ്ങളായി അറിയുന്നവനാണ് ഞാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് ഇടിയും തൊഴിയും കൊണ്ടതാ സാഹിബ്. ആ ചോരത്തളപ്പ് അബൂനും കാണും, പോരാത്തതിന് അവനൊരു പട്ടാളക്കാരനും. നിങ്ങളവനെ കൂട്ടം കൂടി അടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ എന്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ? അവൻ ക്രിമിനൽ പുള്ളിയൊന്നും അല്ലല്ലോ. ആരും പറഞ്ഞു അല്ലെന്ന്. അവൻ ചെയ്ത പോക്കൃത്തരം എന്താണെന്ന് എം എൽ എക്ക് അറിയാവോ? വഴി കിടന്ന് കിട്ടിയ തോക്ക് ഇവിടെ കൊണ്ട് തന്നതാണോ പോക്കൃത്തരം? എസ് പി ഓഫീസിക്ക് തല്ലുണ്ടാക്കിയവനെ ഞങ്ങൾ എന്തോ ചെയ്യണം? പൂവിട്ട് പൂജിക്കണം. ആയുധ കള്ളക്കടത്തിന് നിങ്ങളും കൂട്ടു നിന്നു തോന്നിയപ്പോഴാ അബു നിങ്ങളെ തല്ലിയത്. നിങ്ങൾ ഇവിടെ നിയമം പരിപാലിക്കുന്നവരാണെങ്കിൽ ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ചിരുന്നവൻ അബു. ഏതായാലും വളരെ മോശമായി പോയി എസ് പി. തർക്കാല അബു വയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്റെ മണ്ഡലത്തിന്റെ പരിധിയിലാ ഇത് സംഭവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ആ ആയുധക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കണം. പട്ടാളക്കാരനെ പറ്റിച്ചതിന്റെ ചെലവ് അല്ലേ നേതാവേ? അവന്റെ അമ്മയുടെ ഒരു രാജ്യസ്നേഹം. ഒരു സുബൈദാർ അബൂബക്കർ. അതിന്റെ മോനെ വിടില്ല ഞാൻ. വിടില്ല, തന്നെ വിടില്ല. മോമൂട്ടി നിനക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലേ. ഈ മറക്കരുത്, അന്നെ കെട്ടിത്തൂക്കാൻ കൂട്ടുന്ന ഒരു നായിന്റെ മക്കളെ മറക്കരുതയ്യേ. ഈ നാടിനെ ചുട്ടുകരിക്കുന്ന ഹിമാറുകളെ തായ്പേർ അറക്കാനാ എന്റെ മോന് പഠിച്ചും. പിന്നെ തൂക്കിട്ട് ഞമ്മൾ തൂക്കൂല, തൂക്കരുത്. മോൻ വിഷമിക്കരുത്, വയസ്സായാലും ഒരു ബാല്യക്കാരന്റെ കരുത്തുമായിട്ട് എന്റെ ബാപ്പ എന്റെ കൂടെ ഉണ്ടാവും. നിനക്കെന്താടാ വട്ടു പിടിച്ചോ? എങ്ങനെ പിടിക്കാതിരിക്കും? നീ ഇത് കണ്ടില്ലേ, നിരവധി ഉദ്യോഗസ്ഥന്മാരുടെയും മജിസ്ട്രേറ്റിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ തൂക്കിക്കൊന്നവന്റെ ഒരു കിടപ്പേ. മരിച്ച് കബറടക്കം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുക. ഇനി നരകത്തിലോട്ടെ ഇവനെ ഞാൻ വിടും. അയാളോടുള്ള വൈരാഗ്യം തീർക്കുകയോ അയാളെ നരകത്തിലേക്ക് വിടുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് പ്രധാനം ഇപ്പൊ ഈ വാർത്ത വിറ്റ് കാശാക്കാന്നുള്ളതാണ്. ഒരു 2 ലക്ഷം രൂപയെങ്കിലും ആ മലയാള ഭൂമിയും നമുക്ക് മേടിക്കണം. 2 ലക്ഷം? പിന്നല്ലാതെ, ലോകം മുഴുവൻ ഞെട്ടാൻ പോകുന്ന ഒരു വാർത്തയും ചിത്രങ്ങളും ആ മേശപ്പുറത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2 അല്ല 4 ലക്ഷം തന്നു വാങ്ങാൻ ആളുണ്ട് ഇവിടെ. എടാ, ഈ വണ്ടിക്ക് വളയം പിടിക്കുന്ന പോലെ ജേർണലിസം, അതറിയാവോ? അപ്പൊ നീ എല്ലാ വിവരവും പത്രക്കാരോട് പറഞ്ഞു? അത് ശരി, അത്രയ്ക്ക് മണ്ണുണ്ണിയാ ഞാൻ. അവര് തിരിച്ചും മറിച്ചും ചോദിച്ചു, ഞാൻ വിടുവോ? ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ന്യൂസ് ആണെന്ന് മാത്രം പറഞ്ഞു. രാവിലെ ഫോട്ടോയുമായി ചെന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. നീ വന്നേ പോകാം. കൂടപ്പുറപ്പിനെ പോലെ കൂടെ കൊണ്ടു നടന്ന് എന്നോട് തന്നെ അത് ചെയ്യണവടാ. നന്ദി കേട്ടവനെ. ഇത് വെച്ച് വില പേശിക്കാണ് നീ അല്ലേ? ഞങ്ങളുടെയൊക്കെ ജീവൻ പണയം വെച്ച് നിനക്ക് പണക്കാരനാവണം അല്ലേ? നിനക്ക് കാശാണ് വേണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനില്ലടാ പട്ടി. ഡോക്ടർ സാറേ, ഈ പടങ്ങൾ കൊടുത്ത് കാശ് വാങ്ങുന്നൊരു സുഖം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിന്റെ വിലയാ. അറിയോ, ഇന്നലെ വരെ ജോൺ സാർ പറയുന്നെല്ലാം എന്തും ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാ സാറ് പറഞ്ഞപ്പോ ആംബുലൻസ് എടുത്ത് ഞാൻ ഓടിയത്. പക്ഷേ ആരെ രക്ഷിക്കാനും നിങ്ങൾ എന്നെ ഉപയോഗിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് പുച്ഛമാ ഡോക്ടർ ജോണിനോട് തോന്നിയത്. പരമ പുച്ഛം. നാട് ചുട്ടിരിച്ച ഒരു രാജ്യദ്രോഹിയെ
ഇരു ചെവി അറിയാതെ കൊലക്കാരന് മുമ്പിൽ നിങ്ങൾ രക്ഷപ്പെടുത്തിയല്ലോ. ആ കച്ചവടത്തിൽ എന്താ നിങ്ങളുടെ ലാഭം? നിർത്ത, നീ ഞങ്ങളെ കുറിച്ച് എന്താ കരുതിയത്? രവി, നീ സത്യം അറിയാതെയാ സംസാരിക്കുന്നത്. നീ കരുതുന്നുള്ള കാര്യങ്ങൾ അബു നിരപരാധിയാ. നിരപരാധി അബൂബക്കറിനെ മാർക്കിടാൻ എനിക്ക് നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട, എന്റെ അനുഭവം മതി. ബുദ്ധി ഉറക്കാത്ത പെങ്ങളെയും കൊണ്ട് തളിയൂർ ശങ്കരമഠത്തിൽ ഭജനമിരിക്കാൻ പോയതാ എന്റെ അമ്മ. തളിയൂർ ഭഗവതിയുടെ ആറാട്ടിൻ്റെന്ന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ അമ്മ പിന്നെ മടങ്ങി വന്നിട്ടില്ല. ആനക്കൊട്ടിലെ തകർന്നു വീണ മേൽക്കൂരയ്ക്ക് താഴെ തലയില്ലാതെ കിടന്ന എന്റെ അമ്മയുടെ ചെടമ പിന്നെ ഞാൻ കാണുന്നത്. ചികിത്സിച്ച മാറുമായിരുന്ന എന്റെ പെങ്ങളുടെ ബുദ്ധിഭ്രമം മുഴുഭ്രാന്തായി മാറി. അവനാ ആ ദ്രോഹി ഇതിനെല്ലാം കാരണം. എന്റെ ജീവിതം അവൻ തകർത്തത്. രണ്ടാമത് അവന്റെ കഴുത്ത് തൂക്കുയറിട്ട് മരണം വരെ തൂക്കുന്നത് എനിക്ക് കാണണം. ദേവി, നിന്റെ മനസ്സെനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിനക്കറിയൂ, തളിയൂര ബോംബ് സ്ഫോടനത്തിൽ നിന്റെ അമ്മയെ പോലെ തന്നെ എന്റെ ഭാര്യയും മരിച്ചതാ. എന്നിട്ടും ഞാൻ അബൂബക്കറെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? ഒരു നിമിഷം അത് നീ ആലോചിക്ക്. നീ അറിഞ്ഞു വെച്ചതൊന്നും സത്യമല്ല രവി. ലോകം മുഴുവൻ അബുവിനെ കുറ്റവാളി എന്ന് വിളിച്ചാലും ഞങ്ങൾക്കതാവില്ല. കാരണം ഞങ്ങൾക്ക് സത്യം അറിയാം. എന്ത് സത്യം? അബൂബക്കർ ആനക്കൊട്ടലിൽ ബോംബ് വെക്കുന്നത് നേരിട്ട് കണ്ടതാ ശങ്കരമഠത്തിലെ ആത്മസ്വരൂപ സ്വാമികള്. സ്ഫോടനത്തിന്റെ പിറ്റേന്ന് ആശ്രമത്തിലെ പ്രഭാഷണത്തിൽ സ്വാമി അത് പറയുകയും ചെയ്തു. അതിനപ്പുറം എന്ത് സത്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ശങ്കരമഠത്തെ പറ്റിയും ഇനി കള്ളക്കഥ ഉണ്ടാക്കണോ? ഞങ്ങൾ പറഞ്ഞു ഒന്നും കള്ളക്കഥയല്ല. ശങ്കരമഠത്തെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ സ്വാമി ആത്മസ്വരൂപൻ, അയാൾ ആരാണെന്ന് നിനക്കറിയൂ? സ്വാമി ആത്മസ്വരൂപനെ ഇന്നും പ്രാർത്ഥനയ്ക്ക് കണ്ടില്ല. ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ കാര്യങ്ങൾക്കായി മന്ത്രിയെ കാണാൻ പോകുന്നു പറഞ്ഞിരുന്നു. ആശുപത്രിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നല്ലത് തന്നെ, പക്ഷേ ആശ്രമത്തിലെ ദിനചര്യകൾ പോലും മുടക്കി കച്ചവടത്തിന് ഇറങ്ങേണ്ടതുണ്ടോ? സ്വാമി വരുമ്പോ നമ്മെ കാണാൻ പറയൂ. ഹരിയോ, നാം വൈകിയോ? ലേശം. ദൈവത്തിന്റെ സ്വന്തം ആളായതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. എസ് പി എമാനെ കണ്ടില്ലല്ലോ. മൂപ്പരുടെ വണ്ടി ഹോട്ടൽ സീക്കിങ്ങിന് മുന്നിൽ കിടക്കണോ? മെസ്സേജ് എത്താറായോ? അതൊക്കെ എത്തിക്കഴിഞ്ഞു. കറിയാച്ചനോട് വന്നിട്ട് സംസാരിക്കാം. വന്നു എന്ന് തോന്നുന്നു. ആ സഫർ പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ആർ ഡി എക്സ് എത്തിച്ചിട്ടുണ്ടാവും. അത് സ്വാമിയുടെ കയ്യിൽ ഏൽപ്പിച്ച പിന്നെ അയാളുടെ പണി കഴിഞ്ഞല്ലോ. അതെ, അത് കഴിഞ്ഞുള്ളതാണല്ലോ തല പോണ പണി. നമസ്കാരമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ പാക്കപ്പലെ കുറെ സായിപ്പന്മാർ എത്തിയിട്ടുണ്ട്. അവർക്ക് കെ ടി ഡി സിയുടെ വക ഡിന്നർ ഹോട്ടൽ സീക്കിങ്ങിൽ. പാക്കപ്പലെന്ന് സാധനം പൊക്കിയെടുക്കാൻ കുറെ പാട് വിട്ടു. പിന്നെ ഈ കാക്കിയുടെ ബലം കൊണ്ട് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടന്നു എന്ന് പറയാം. ആ പിന്നെ സ്വാമിയെ, ആശ്രമത്തിലേക്ക് പൂക്കൾ വരുന്ന കടയിലെ രണ്ട് കൂടകളിൽ നമ്മുടെ സാധനം അടയാളെ വിട്ടിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് സ്വാമിയുടെ തിരിശിരസില. പൊന്നാമ്പുരാനെ വിളിച്ചോണ്ട് പണി തുടങ്ങിക്കും. എന്റെ പെട്ടി എവിടെ? ദേ, അതിലൊന്ന് തനിക്ക. എന്റെ പരിമല തിരുമേനി, മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഓരോ കേസ് ഒത്തുവന്നിരുന്നെങ്കിൽ തറവാടൊന്ന് പച്ച പിടിച്ചേനെ. അവിനെ മുഹമ്മദൂടി സാറേ, എങ്ങനെയൊക്കെയാ പരിപാടി? കോടിക്കണക്കിന് കാശി തരുന്നവരോട് കൂറ് കാണിക്കണമല്ലോ. ദേ, എന്തിനും അടിയാൻ റെഡി. നിർദ്ദേശം കിട്ടിയാ. തപ്പറിന്റെ നിർദ്ദേശപ്രകാരം നാളെ രാത്രി 10 മണിക്ക് തളിയൂരമ്പലത്തിലെ തിടമ്പെഴുന്നള്ളിപ്പ് സമയത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്ന ആനക്കൊട്ടിലിന്റെ അടുത്ത് സ്ഫോടനം നടക്കണം. 200 പേരെങ്കിലും മരിക്കുമെന്ന സപ്പറിന്റെ കണക്കൂട്ട്. എന്താ ഞെട്ടുന്നത്? ഏയ്, ഒന്നുമില്ല. ഇതുകൊണ്ട് മാത്രമായില്ല, തളിയൂരമ്പലം കത്തിത്തീർന്ന പിറ്റേ ദിവസം താരേക്കാട്ട് മദ്രസയ്ക്കുള്ളിലെ ബോംബ് വയ്ക്കാൻ പോകുന്നു. ഈ രണ്ട് സ്ഫോടനങ്ങളോട് കൂടി കേരളത്തിലേക്കുള്ള അൽ ജിഹാദിന്റെ പടയോട്ടത്തിന് തുടക്കം കുറിക്കും. താനെന്താണോ നോക്കുന്നത്, അതിന് വേറെ പണപ്പെട്ടി വരുവോടോ? മതി, അത് മതി. ഇമെയിൽ മെസ്സേജിൽ ആനക്കൊട്ടിലിന്റെയും അമ്പലത്തിന്റെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സപ്പറിന്റെ മെസ്സേജ് അനുസരിച്ച് ക്ഷേത്രത്തിൽ ബോംബ് വയ്ക്കുന്നവർ സ്വാമിയെ വന്ന് കാണും. അവരെ വല്ല കാവിയോ പട്ടോ ഉടുപ്പിച്ച് സേഫായി അമ്പലത്തിലെത്തിക്കണം. വോയിസ്മെയിൽ. തികച്ചും ഗുരുതരമായൊരു പിഴ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. അബൂബക്കർ എന്ന പട്ടാളക്കാരൻ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച കത്ത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്
നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന, കൈപ്പിഴ, അൽ ജിഹാദ് ഈ തെറ്റുകൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ആയതിലുള്ള പരമാവധി ശിക്ഷ അള്ളാഹുവിന്റെ പേരിൽ സഫർ നടപ്പാക്കി കഴിഞ്ഞു. കരുതലോടെ നീങ്ങുക. അൽ ജിഹാദിന് വേണ്ടി നിങ്ങളുടെ സഫർ. ഈ പട്ടാളക്കാരൻ ആ ദാദാസാഹിബിന്റെ മോനല്ലേ? പിന്നല്ലാതെ, ഈ ഹമുക്കിനെ കൊണ്ട് തോറ്റല്ലോ. കുട്ടി സാറേ, ആ പ്രിന്റ് ഔട്ട് ഇങ്ങ് എടുത്തേ. ഇനി ആ കഴിവറ മോനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഇത് നമ്മുടെ ബാബുവിന്റെ വണ്ടിയല്ലേ? അതെ. ബാബു, എടാ ബാബു, ഇപ്പൊ മനസ്സിലായോ സപ്പറിന്റെ വിധി എന്താണെന്ന്? ഒരു 10-20 കിലോ കോഴി കൂടെ വേണം കുട്ടപ്പ. നേരത്തെ കൊണ്ടുപോയി തകയില്ലെന്നാണ് വിപ്പുകാരൻ പറയുന്നത്. അപ്പൊ നാളെ ഐശ്വര്യ നിക്കാതെ പൊടി പൊടിക്കാത്ത തീരുമാനം അല്ലേ? ഈ ക്ഷയരോഗം പിടിച്ച കോഴികളെ കൊണ്ടുപോയിട്ട് എന്തോന്ന് പൊടി പൊടിക്കാനാ? ശരിയാ, വെറും എല്ലും തോലും മാത്രമേ ഉള്ളൂ. ഇതുങ്ങളെ ഈ ഹിന്ദി നടികളെ പോലെ സ്ലിം ബൂട്ടി അവൻ നോക്കുന്നുണ്ടാ. ഇത് കണ്ട പൂജാഭദ്ര സ്റ്റൈൽ. പിടി, ഒരു കുട്ട ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനെയും കൂടെ അതിലിട്ട് കൊണ്ടുപോകായിരുന്നു. കാർഗിൽ കുന്നിലൂടെ വലിയ പാറ്റട്ടാങ്കും തോളിലേറ്റി പാകിസ്ഥാനിലേക്ക് പുല്ലുപോലെ നടന്നു പോയിട്ടുള്ള ആളാ അബ്ബുക്ക. പിന്നെയാണ് നിന്റെ 3-4 കോഴി. കുട്ടപ്പ, നാളെ രാവിലെ കല്യാണത്തിന് നേരത്തെ എത്തിക്കണം കേട്ടോ. ഓ, ഏത് പന്നിയുടെ മോനാണ് എറിഞ്ഞത്? എറിഞ്ഞത് ഞാനാ. പള്ളിക്കൂടത്തിന് മുമ്പിൽ കൂടെ ഉള്ള വഴിയായത്. മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കണമെന്ന് ട്രാഫിക് പോലീസുകാരെ ചുമന്ന മഷികൊണ്ട് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാതെ പാഞ്ഞങ്ങ് പോവാൻ ഈ പഞ്ചായത്തിലൂടെ ഒരു പന്നിയുടെ മോനും സ്ത്രീധനം കിട്ടിയതല്ല. നിലം തൊടാതെ പറക്കല്ലേ നാട്ടുകാരെന്നൊക്കെ. തന്റെയൊക്കെ തൽസ്വരൂപം വെളിവരാൻ ഇനി അധികം കാലം വേണ്ടി വരികയല്ല. അധികം വിസ്തരിക്കാതെ, ഇത് നീ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച പെറ്റീഷൻ അല്ലേ? MLA മുഹമ്മദ് കുട്ടി ചെര പഠിച്ചത് നീ പഠിച്ച കളരിയും നല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എടാ ഉവേ, നീ ഇതെന്നാ കണ്ടോണ്ട് ഈ നെഗളിക്കുന്നെ? ഒന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊല്ലാതെ വിട്ടതേ ഈ MLA പറഞ്ഞിട്ടാ. നീ പിന്നെ എന്നാ വിളുത്താനാ മിലിറ്ററിക്കാർക്ക് ഈ കോപ്പ് അയച്ചത്? സ്വാതന്ത്ര്യ സമരത്തിൽ വടി പിടിച്ചെന്ന് പറഞ്ഞൊരു തന്തയും, പട്ടാളത്തിൽ പാട്ടുരുട്ടെന്ന് പറഞ്ഞൊരു മോനും. ഈ ഇന്ത്യ മഹാരാജ്യം നിന്റെ ഉമ്മയ്ക്ക് ഇഷ്ടദാനം കിട്ടിയതാണോ? ഏ, ഇത് ഇവിടം കൊണ്ട് നിർത്തിയേക്കണം. ഇനി കിടന്ന് വിളഞ്ഞാൽ കറിയാച്ചന്റെ തനിക്കുണം നീ അറിയും. ശരിയാ, അന്ന് ഞാൻ ഓഫീസ് വന്ന് കാണുമ്പോ എനിക്ക് കറിയാച്ചൻ സാറിന്റെ ഒരു ഗുണം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ കാഞ്ഞിരപ്പള്ളി ചക്രാമ്പറമ്പുകാരുടെ മുഴുവൻ ഹിസ്റ്ററി എനിക്ക് ബൈഹാർട്ടാ. ആ ഉള്ളത് പറഞ്ഞ തന്റെ അപ്പന്റെ ഉപ്പാപ്പന്റെയും കാര്യം വെച്ച് നോക്കുമ്പോ ഞാൻ എത്രയോ പരിശുദ്ധി. തല്ലാം വരട്ടെ സാറേ, തല്ലാം സമയമാകുമ്പോ നമുക്ക് ഒരുമിച്ച് തല്ലാന്നേ കൂട്ടത്തല്ലേ. അതിനു മുമ്പ് ഈ കൂടി നിൽക്കുന്നവരോട് സാറിന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കെമിസ്ട്രിയും ഒക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് ദോഷമാണ് തങ്കച്ചാ? തഴക്കദോഷം. തഴക്കദോഷത്തിന്റെ പേരും പറഞ്ഞ് കുമ്പസാരക്കൂട്ടിലിട്ട് 15 വയസ്സുകാരിയെ പഴപ്പിച്ചിട്ട് അച്ചമ്പട്ടത്തിന് കിരീടം വയ്ക്കാൻ അങ്ങ് ശീമയിലോട്ട് പോയൊരു കൊച്ചച്ഛനുണ്ട് പാലായിൽ. നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ, ആ കുഞ്ഞാട് ഇവരുടെ കുടുംബത്തിൽ നിന്നാ. ഈ നിൽക്കുന്ന കറിയാച്ചൻ സാറിന്റെ അപ്പന്റെ അനിയൻ ചിറ്റപ്പൻ. പിന്നൊരുത്തൻ സ്വന്തം കെട്ടിയവളെ ഉറക്കത്തിൽ റബ്ബർ ഷീറ്റിനകത്ത് പൊതിഞ്ഞു കെട്ടി അബ്കാരി മുതലാളിയുടെ ഔട്ട് ഹൗസ് വരെ നട്ടപ്പാതിരാക്കി ചുമന്നുകൊണ്ട് പോയി കാഴ്ചവെച്ചു. അതാരാന്നറിയോ? ഇയാളുടെ അപ്പൻ. അതുകൊണ്ട് ആ ചരിത്രമുള്ള കറിയാച്ചൻ ദാദാസാഹിബിന്റെയും മോന്റെയും ചരിത്രം എഴുതാൻ നാരായണം എടുക്കണ്ട. ഇസ്ലാമിന്റെ മാനം കെടുത്താൻ ജനിച്ച ഈ ദജ്ജാലിന്റെ മൂടും താങ്ങി ആയുസ് കൊടുക്കുള്ളൂ താൻ. പക്ഷേ അതിനി ഏറെ നാളില്ല. ഒന്ന് നിക്കന്നേ. പോലീസ് സൂപ്രണ്ടിനെ MLA-യും പരിപാടിയും നിർത്തി വേർപ്പിച്ചിട്ട് നീ അങ്ങ് സൈൻ ചെയ്യലോടാ മോനെ. എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് പോയാലോ? ഈ കറിയാച്ചനും ഇത്തിരി സമയം താ.
കള്ള പൊലയാടി മോനെ. അയ്യോ മോൾ ഇത് കുടിക്കണ്ട, ഇത് കുടിക്ക്, ഇത്തിരി കളർ വെക്കട്ടെ, കുടിച്ചോളൂ. ആ കൂൾ ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കോകോള, ലിംക, കാലിക്ലാസ്, തംസ് അപ്പ്. കൂൾ ഡ്രിങ്ക്സ് എന്തായി ചേരെ? ഞാൻ ആ ഹെഡ് കോൺസ്റ്റബിൾ പരമേശ്വരനെ ചെന്ന് കണ്ടു. ഇതുവരെ അബുവിനെ അറസ്റ്റ് ചെയ്യാത്തതിലെ അവർക്കല്ല അതിശയം. എസ് പി എം എൽ എയും ഗസ്റ്റ് ഹൗസിൽ ഉണ്ടെന്ന് അറിഞ്ഞു. സാഹിബ് ഒന്ന് പോയി കണ്ടാലോ? ഏയ്, ഞാൻ ഓൻ്റെ അടുത്ത് പോയി കഞ്ചൊന്നുമില്ല. ജനങ്ങളെ നോക്കണ്ട എം എൽ എ, നാട് കാക്കണ്ട എസ് പിയും കൂടെ രാജ്യത്തിന് പറ്റി കൊടുക്കാൻ കൂട്ടി നിൽക്കണമെന്നാ ഓം പറഞ്ഞത്. സംഗതി ശരിയായിരിക്കാം, പക്ഷേ നടു റോഡിലിട്ട് അവരെ തല്ലിയത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. തൽക്കാലം അബുവിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നത് നല്ലത്. ഞങ്ങൾ അബുവിനോട് പറഞ്ഞതാ ഐഷയുടെ കല്യാണമായിട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നത്. അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണപ്പന്തൽ വന്ന അവരവനെ പിടിച്ചോണ്ട് പോയാൽ അതിലും വിഷമാവില്ലേ? നയ്യന്നെ പോയി അവനോടൊന്ന് പറ. ദേവാരൂട്ടി താൻ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്. അവന്മാരാരാണെന്ന് തനിക്കറിയോ? രണ്ട് ദിവസത്തിനകം പട്ടാളം നേരിട്ട് വന്ന് എസ് പിയെ തൂക്കിയെടുത്തു പോകുമ്പോൾ അറിയും അബു ചെയ്ത നല്ല കാര്യം എന്തായിരുന്നു. ആ രണ്ട് ദിവസത്തേക്ക് താൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്നാ എൻ്റെ സാഹിബിന്റെ അഭിപ്രായം. ശേഖരമാമ എന്ത് വർത്തമാനായി പറയുന്നത്? എന്റെ ആയിഷമോളുടെ നിക്കാഹിന് ഞാനിവിടെ വേണ്ടെന്നോ? അത് ഈ തെമ്മാടികളെ പേടിച്ച്. തെമ്മാടികൾ ആയതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ടത്. നിയമവും അധികാരവും ഒക്കെ അവരുടെ കയ്യില, എന്ത് ചെയ്യാൻ മടി കാണിക്കില്ല. നിക്കാഹിനേക്കാളും വലുതാണ് എനിക്ക് നിക്കാഹ്. രാത്രിയിൽ അങ്ങനും പല പോലീസും വന്ന് നിക്കാഹിനെ പിടിച്ചോണ്ട് പോയാ ഞാൻ പിന്നെ നിക്കാഹിനെ സമ്മതിക്കില്ല. എടാ, ഇത് വലിയ പുലിവലായല്ലോ. നീ കരയാതെ രാത്രി ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം, എന്നിട്ട് രാവിലെ നിക്കാഹിന് മുമ്പ് എത്തിക്കോളാം. എന്താ സമാധാനായോ? ഞാനൊന്ന് അമ്പലം വരെ പോവുക, ഇന്ന് ആറാട്ടല്ലേ. ആ മോള് വരുന്നില്ലേ? കൊടിയേറ്റ് കണ്ടാ കൊടിയിറക്കും കാണണന്നാ. എന്നാ ആയിഷയും കൂടി വാ, ഞാൻ വരുന്നില്ല. ചേച്ചി പോയിക്കോ, എല്ലാ ആറാട്ടിനും നീ വരുന്നതല്ലേ, ഇന്നും മുടക്കണ്ട. ഇതിന്റെ അവസാനത്തെ ഉത്സവം കാണാനാണ്. ആ കുണ്ടോട്ടിക്കാരൻ കല്യാണം കഴിച്ചോണ്ട് പോയ പിന്നെ ഉത്സവം ഉണ്ടാവൂല, ആറാട്ടം ഉണ്ടാവൂല. പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ലെന്നേ, നിങ്ങൾ വേഗം അമ്പലത്തേക്ക്. ശരി, വാ കുട്ടികളെ. കർത്തവ്യത എവിടെ നിന്നാണ് വല്ലാത്തൊരു സൈറൻ?
വാഴക്കുലയ്ക്ക് ഗ്യാസ് ട്രബിളോ? ഇതല്ല. എന്താടാ അവിടെ ഒരു സൗണ്ട്? ഇത് എവിടുന്നാന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ പാറേ മാതാവേ, മസാല കൂട്ട് വാങ്ങിച്ചപ്പോ ഒരു സെൽഫോൺ ഫ്രീ. നീ എങ്ങനെ ഉണ്ടെന്നെ ദൗമാരതായിരിക്കും. എന്താ എന്തേ നീ? ഇതാരിന്റെയാണ് ഫോണ്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബ? 9:30 പൊട്ടും. ഏതോ സഫറിന്റെ മെസ്സേജാ. എം എൽ എ മുഹമ്മദ് കുട്ടി. ഈ നേരാണ് ഈ പറയണത്? ആയിരിക്കും. ഒന്നിനും മേടിക്കാത്ത ദുഷ്ട കൂട്ടങ്ങൾ അവര്. എങ്ങോട്ടാടാ നീ ഓടുന്നത്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. 9:30 പൊട്ടിത്തെറിക്കും. കോപ്പേ, ഈ ഫോണി പറഞ്ഞ തന്റെ കുട്ടി സാഹിബിന്റെ ഫോണോ ഇത്? എന്തിന്ന് സെർച്ച് ചെയ്യാനാണ്ടോ? അമ്പലപ്പറമ്പിൽ മനുഷ്യന്മാരും ബന്ധു ബെണ്ണീരാകും പോണ്. അന്ന ബൈലെടുത്ത് അച്ഛൻ എന്റെ മോനെ മേടയ്ക്ക് കൊണ്ടുവയ്ക്കോ? അതിന് മുമ്പ് ആ ബോംബ് പൊട്ടാണ്ടിരിക്കുന്ന ബൈ നോക്കിയെങ്ങായി പുല്ലേ. ബോംബ് മെടിയൊക്കെ പൊട്ടു നോക്കാൻ അവിടെ പോലീസുകാരുണ്ട്. താനും മോനും കൂടി വലിയ ഏമാൻ കളിയൊന്നും വേണ്ട. കല്യാണത്തിന്റെ തലേന്ന് തന്നെ വേണമായിരുന്നു ഈ അടിയമ്പകളും. ഒരു കാര്യം ചെയ്യ, അബുവിനോട് എന്റെ വീട്ടോട് വരാൻ പറ. അവിടെ ആ ആരും സംശയിക്കില്ല. വേണ്ട, സാഹിബ് പയലെ ഗുണങ്ങൾ മാറ്റിട്ടുണ്ടാവും. ഏ അബു വരുന്നു. ഡോക്ടർ അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരോടും മാറിക്കോളാൻ പറ. ബോംബോ? ഞാൻ പറയുന്നത് സത്യമാണ്. ശേഖരമാമേ, ആയിഷാദ്രയൊക്കെ എവിടെ? അയ്യോ എന്റെ ഭഗവതി, ആനക്കുട്ടിലും ചുറ്റമ്പലത്തിന് ബോംബുണ്ട്. എല്ലാരും ഓടിക്കോ, എല്ലാരും ഓടിക്കോ, ബോംബ് വെച്ചിട്ടുണ്ടേ. സ്വാമി, ആനക്കുട്ടിലും ചുറ്റമ്പലത്തിന് ബോംബ് വെച്ചിട്ടുണ്ട്. ആൾക്കാരോട് ഓടി മാറാൻ പറ. ആന എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ക്ഷേത്രത്തിനകത്ത് ബോംബോ? തനിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാരും പടച്ചോ കാര്യം ഞാൻ പറയുന്നു വിശ്വസിക്കുക. പടച്ചോനല്ല ഇവിടെ ഭഗവതിയാ. ഒരു മുസൽമാനായ താൻ ഈ ക്ഷേത്രത്തിൽ ഉത്സവം മുടക്കാമെന്നാണല്ലേ? ഇവനെ അകത്തേക്ക് വിടരുത്. നിങ്ങൾ എന്നെ വിളിക്കുന്നു പാവങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞില്ല. ആകയാൽ തളിയൂർ ദേവീ ക്ഷേത്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനവും തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും ഒന്നാം പ്രതി തട്ടാൻകൊല്ലിയിൽ ടി എം അബൂബേക്കർ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ തകർക്കാൻ മനുഷ്യത്വരഹിതമായ നരഹത്യകൾ ആസൂത്രണം ചെയ്ത പ്രതിയെ പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരണം വരെ തൂക്കാൻ ഈ കോടതി വിധിക്കുന്നു. വിധി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ.
അബുക്ക എന്നോട് ക്ഷമിക്കണം, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു പരത്തിയത് ഞാനും വിശ്വസിച്ചു. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. പൊറുക്കണം. സാരമല്ല രവി, നിന്റെ സ്ഥാനത്ത് ആരായാലും അതന്നെ ചെയ്യും. അബൂബക്കർ നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ ഇവരെ പോലെ കുറച്ച് പേരും ഉണ്ടായിരുന്നുള്ളൂ. എന്നും അവരുടെ കൂട്ടത്തിൽ ഇപ്പം നീ ഒരാൾ കൂടി, സന്തോഷം. പക്ഷെ അതുകൊണ്ടായില്ല. ദാദാസാഹിബിനെയും മകനെയും രാജ്യദ്രോഹികളെന്ന് വിളിച്ച ലോകം അത് തിരുത്തി പറയുന്ന ഒരു ദിവസം, അതാണ് എൻ്റെ ലക്ഷ്യം. അബുവിൻ്റെ ലക്ഷ്യം നിറവേറ്റണം. അതിന് തന്നെയാണ് ഈശ്വരൻ നിനക്ക് ജീവൻ തിരികെ തന്നതും. പക്ഷേ എൻ്റെ എതിരാളികൾ ചില്ലറക്കാരല്ല. ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഞമ്മളെ നിയമത്തിനെ കാറ്റി പറത്തിയും കണ്ട് സത്യമായ എല്ലാ തെളിവുകളും ഞമ്മൾ നിരത്തിയിട്ടും അതിനെ എല്ലാം പിച്ചി ചീന്തി കളഞ്ഞിട്ട് എന്നെ തൂക്കിലേറ്റിയ ഓല് ഇപ്പൊ പണ്ടത്തെക്കാളും കരുത്തന്മാരാണ്. നാട്ടിന് ഒറ്റിക്കൊടുത്ത പൈസ കൊണ്ട് മുഹമ്മദ് കുട്ടി പുതിയ പാർട്ടി ഉണ്ടാക്കി ഓൻ അതിന്റെ നേതാവുമായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകളെ പോലും ജാതിന്റെയും മതത്തിന്റെയും പേരിലോ വൈതറ്റിക്കാണ്. ഇസ്ലാമിന് നിരക്കാത്ത ഇക്കണ്ട പണികൾ മുഴുവനും ചെയ്തിട്ടും ഓം നാളെ ആഭ്യന്തരമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണ്. നിസ്വാർത്ഥ ഭക്തനായി ചമഞ്ഞ് ശങ്കരമഠത്തിൽ കടന്നുകൂടിയ മറ്റൊരു കള്ളനാണ് ആത്മസ്വരൂപൻ. ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട അയാൾ ഹിന്ദുസ്ഥാനെ ഒറ്റുകൊടുത്ത് കോടീശ്വരനായിരിക്കുന്നു. അറിയാം ഡോക്ടർ, എല്ലാം അറിയാം. ആത്മസ്വരൂപനേക്കാൾ അപകടകാരിയാണ് ഐ ജി സ്കറിയ സക്കറിയ. മുഹമ്മദ് കുട്ടീനെ ഐ ജിനെ സാമീനെ മാത്രം ചിച്ചിച്ചുകൊണ്ട് എന്റെ കടമ തീരൂല മോനെ. ദാദാസാഹിബിന്റെ മോനെ ഈ നാട്ടിനോടൊരു കടമുണ്ട്, അത് നിറവേറ്റണമെങ്കിൽ ഓലേക്ക് മോളിൽ ഒരുത്തനുണ്ട് സപ്പർ, ഓനയ്യെ പിടിക്കണം. സപ്പർ ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന പ്രധാന ഏജന്റ്. ഇനിയൊരിക്കൽ മരണം വരെ തൂക്കിലേറേണ്ടി വന്നാലും സപ്പറിന്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കും. പാർട്ടി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ത്യൻ മുസ്ലിം ഫെഡറേഷന് അഭിമാനിക്കാവുന്ന ഒരു സുദിനമാണിന്ന്. അരനൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇക്കാലം അത്രയും കേരളത്തിലെ ഇരുമുന്നണികൾക്കും കരിവേപ്പിലയായിരുന്നു കേരളത്തിലെ മുസ്ലിം പാർട്ടികൾ. ഇന്ന് ആ ചരിത്രം തിരുത്തപ്പെടുകയാണ്. ഹലോ, ആഭ്യന്തരമന്ത്രിയുടെ പി എ നൂർദ്ദീൻ കുഞ്ഞു സ്പീക്കിംഗ്. പാലക്കാട് എസ്പിയോ? എന്താണോ? അല്ല, എന്താ? ആ എന്നോട് പറഞ്ഞാ മതി. ആ ഇന്നങ്ങോട്ട് കേറിയിട്ടല്ലേ ഉള്ളൂ, അതിന് മുമ്പ് സ്ഥലം മാറ്റം വേണമെന്ന് പറഞ്ഞ. ആ വൈകിട്ട് എന്നെ ഒന്ന് വന്ന് നേരിട്ട് കാണ്. തിരുവനന്തപുരത്തേക്കൊന്നും നോക്കിയേ വേണ്ട, തെക്കോട്ട് എങ്ങോട്ട് പോയാലും പൈസ കൊടുക്കും. സ്വാമിജി കൃത്യസമയത്ത് തന്നെ എത്തി. നമ്മുടെ പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവരോട് ഉറക്ക വിളിച്ച് പറയണം, സ്വാമി ആത്മസ്വരൂപിനെ പോലുള്ളവരാണ് മുഹമ്മദ് കുട്ടി മന്ത്രിയായപ്പോ ആദ്യം കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ടി എല്ലാ വർഗത്തിന്റെയും പാർട്ടിയാണ്. ഇല്ല പോവാ, വൈകിട്ട് ഇത്ര തിരുത്തിയോ? ഇനിയിപ്പോ സ്ഥിരം ഞാൻ ഇവിടെ തന്നെയല്ലേ, എപ്പോ വേണമെങ്കിലും കാണാം. പിന്നെ അവിടെ ആശ്രമത്തിൽ ശങ്കരസ്വാമികൾക്ക് ചെറിയ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സപ്പർ പറഞ്ഞത് ശരിയാണ്, സ്വാമി അങ്ങ് ഫിനിഷ് ചെയ്യുന്ന നല്ലതെന്ന്. ഏതായാലും ഞാൻ വൈകിട്ട് വരാം, വിശദമായിട്ട് സംസാരിക്കാം. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. എപ്പോ എത്തി? കുറച്ചു നേരമായി, സ്വീകരണത്തിന്റെ തിരക്കൊഴിഞ്ഞിട്ട് കാണാന്ന് കരുതി. സന്തോഷം, വളരെ സന്തോഷം. ഈ ദാദാസാബ്ജിയാണ് സത്യത്തിൽ എന്റെ ആത്മീയ ഗുരു. ഏയ്, ഞാൻ അതിനു മാത്രം വലിയ ആളൊന്നുമല്ല. എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് ഒന്ന് കാണാൻ ഒരു കാര്യം പറയാൻ. അതിനെന്താ ഇരുന്നാട്ടെ, മറ്റാരും ഇല്ലെങ്കിൽ എന്നാ ഇനി. എന്നാ അകത്തേക്ക് ഇരിക്കാം. സാബ്ജി, സത്യപ്രതിജ്ഞ ചെയ്ത് ഓഫീസിലേക്ക് ചെന്ന് കയറിയ ഞാൻ ആദ്യം ഒപ്പിട്ട ഫയൽ ഏതാണെന്നറിയാവോ? പറഞ്ഞാ വിശ്വസിക്കൂല, ദാദാ മുഹമ്മദ് സാഹിബിന് സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിക്കാനുള്ള ശുപാർശ. അതിന് ഞാൻ പെൻഷൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് കുട്ടി. അതെ, അപേക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ ഒരെണ്ണം എഴുതി ഉണ്ടാക്കി ഫയലിൽ വെച്ചു, എന്നിട്ട് ഒപ്പുവിട്ട് മുകളിലേക്ക് അയച്ചു. അത് എന്റെ കടമ ഇങ്ങനെ പോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുസൽമാൻ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് വേറെ ഉണ്ടോ സാഹിബേ? നിങ്ങളില്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കൂ, ജാലിയൻ ബാലാബാഗ് നടക്കൂ. ചരിത്രമൊക്കെ എനിക്കും അറിയാം. ഫയല് കൈയോടൊപ്പിട്ട് കൊടുക്കുമ്പം സെക്രട്ടറി ഒരു ചോദ്യം. സാറേ, ഇത് തൂക്കിക്കൊന്ന അബൂബക്കറിന്റെ വാപ്പയല്ലേ പ്രശ്നമാവില്ലേന്ന്. ഞാൻ പറഞ്ഞു, അബൂബക്കറിനെ തൂക്കിക്കൊന്നെങ്കിൽ അത് അവന്റെ പറപ്പുകേട്.
അതിന് ദാദാസാഹിബ് എന്ത് പഠിച്ചു? ചെറിയ പയ്യനാ, ഐ എ എസ് പാസ്സായി കസേര ഇരുന്ന മൂച്ചും. സാഹിബിന്റെ ഒന്നും ചരിത്രം അവർ അറിഞ്ഞൂടാ. ഞാൻ പിന്നെ വിസ്തരിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഞാൻ എന്നതായി കാണുന്നേ. കോട്ടയത്ത് നിന്ന് 110 പിടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയത്. ഇനി ചത്താലും കുഴപ്പമില്ല. എന്നതായാലും താൻ കേറി അന്ന് തന്നെ എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതാണോ സ്നേഹം? ഇനി നമുക്കൊന്ന് കലക്കണം. ആഭ്യന്തരം അല്ലയോ കൈ കിട്ടിയിരിക്കുന്നേ. തന്നെ കൈ കൊണ്ട് നീട്ടിക്കേ, ഞാനൊന്ന് മുത്തട്ടെ. റോമിലെ പോപ്പിന് കൊടുക്കേണ്ട മുത്തവാ. ഇനി മുതൽ താനാണോ കോപ്പ എന്റെ പോപ്പ്? ഒന്നിനു മുത്തട്ടെ, ഒന്നിനു മുത്തട്ടെ. ഉമ്മ 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 സാഹിബ്. ഏത് സാഹിബ്? ഈയോ സാഹിബെന്ന്. അയ്യോ, സാഹിബിനെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. സുഖം തന്നെയല്ലേ? ഓ ആ കേട്ടോ, കറിയാച്ചാ പറഞ്ഞെ, ഞാൻ സാഹിബിനോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, അബൂബക്കറിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ തങ്കപ്പെട്ട മനുഷ്യൻ കൊറേ തീരുന്നു. ഇനി അതിന്റെ കാര്യമുണ്ടോ? മുഹമ്മദ് സാഹിബിനെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അത് തന്നെയാ വേണ്ടത്. ചെക്കം പോയതോടെ സാഹിബിന്റെ കാലക്കേട് പോയെന്ന് കൂട്ടിക്കോ. ഇനിയിപ്പോ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ. ആ പിന്നെ ഡി ജി പി എന്ന് കണ്ടേച്ചു വരട്ടെ, അതാണല്ലോ ചട്ടം. അപ്പൊ ശരി, ഞാൻ വരട്ടെ സാഹിബേ. മുഹമ്മദൂട്ടിയും കറിയാച്ചനുമൊക്കെ ദാദാസാഹിബിനെ ഇത്രയും സ്നേഹിക്കണമെന്നുള്ളത് ഇപ്പോഴാ മനസ്സിലായത്. മനസ്സിലായല്ലോ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അല്ലാ, അത് മതി. അതുകൊണ്ട് മുഹമ്മദൂട്ടി, ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി. ആരാണ് മോനെ ഈ സപ്പറ്? സപ്പറോ? ആ സപ്പറ്. നിന്റെയൊക്കെ മോളിലിരുന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജാതകം കുറിക്കുന്ന പൊന്നുതമ്പുരാനില്ലേ, ഓൻ ആരാണെന്ന്? നിങ്ങൾക്ക് എന്താ വട്ടു പിടിച്ചോ? അതോ ആറാം പറന്നോ പ്രേതം കൂടിയോ? അതെന്താ ആറാം പറന്നോന്റെ പ്രേതം? ഇയൊക്കെ കൂടെ കെട്ടിത്തൂക്കില്ലേ അബൂക്കർ, ഓന്റെ പ്രേതം. ഹലോ ഹലോ ഹലോ. അബൂബക്കറിനെ കൊലക്കേറി കുരുക്കിയിട്ട് ജീവിതം ഘോഷിക്കാൻ തുടങ്ങായിരുന്നു. നിന്നെയൊക്കെ ഈ മണ്ണി ബാക്കി വെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയുമോ മുഹമ്മദ് കുട്ടി? പറയ, ആരാണ് സപ്പർ? അത് പറഞ്ഞാൽ ചിലപ്പോ നിന്റെ മുഴുവൻ തെറ്റുകളും മറന്ന് നിനക്ക് മാപ്പ് തരാൻ എനിക്ക് കഴിയും. പറയ, ആരാണ് സപ്പർ? ഒന്നുമില്ല, പോട്ടെ മോനെ. സാർ 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 മമ്മൂട്ടി സാർ. ഓയോ, ഒന്നുകിലതവൻ തന്നെ, അല്ലെങ്കിൽ അത് പ്രേതം. എന്റെ സ്വാമി അത് പറഞ്ഞ തലേ കേറണ്ടേ. ചത്ത് മണ്ണോട് ചേർന്ന അബൂബക്കർ ആഭ്യന്തരമന്ത്രി വീട്ടിൽ ചെന്ന് കഴുത്തേ പിടിച്ചെന്ന്. ആ അല്ലെന്നേ, ഇതൊന്നും അല്ല. ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി കസര മുമ്പിൽ കണ്ടത് എപ്രാളവും പരമേശ്വരാ. സ്വാമി ഒരു കാര്യം ചെയ്തു, അങ്ങേരെ തഞ്ചത്ത് വിളിച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി. ആരേലും ഒരു കറുത്ത അന്ന് ജനിച്ച് കേട്ട്. ദേ നിൽക്കുന്നു. എവിടെ കൂടെയെല്ലാം വണ്ടി ഓടിയെന്നോ? സാഹിബിന്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ. അല്ല, സിറ്റിയൊക്കെ വിട്ട് ഈ പട്ടിക്കാട്ടിൽ എന്താ കൂടിയിരിക്കുന്നേ? അത് ചില പോലീസ് സൈക്കിളെ പേടിച്ചിട്ട്. അത് നമ്മക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അപ്പോൾ തളിയൂർ ഗ്രാമമൊക്കെ വിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് താമസിക്കാൻ എന്തോ കാര്യമുണ്ടല്ലോ. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോയി. പോയില്ലെങ്കിലോ? ഭൂമികളും ശ്രമിച്ചോനാ സാഹിബ്, ഇനി എന്നെ പരിചിക്കരുത്. അല്ല, ഇയാൾ ആരുവാ? ദിവാൻ പേഷ്കാരോ? ചേട്ടാ, ഈ റാസ്കൽ ഇവിടെ എത്തി. തനിക്കാൾ മാറട്ടോ അറിയാവോ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ?
ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടു വെച്ച് കണ്ടത് തന്നെ തന്നെയല്ലായിരുന്നു? അതിലും തങ്ങൾക്കൊരു വിശ്വാസക്കുറവ്. നിങ്ങൾ എന്താ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നത്? കാര്യമുണ്ട്, സെർച്ച് ചെയ്യാൻ വാറണ്ടുമുണ്ട്. അതിനെന്താ എത്ര വിരളുന്നത്? അല്ല സാഹിബേ, തനിക്കൊരു മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അബു എത്ര മക്കളുണ്ടായിരുന്നു എന്നെ അറിയിക്കേണ്ട കാര്യമില്ല. ഉണ്ട്, തനിക്ക് അബുവിനെ പോലിരിക്കുന്ന വേറൊരു മകനുമുണ്ട്. അവരല്ലേ ഇന്നലെ തന്റെ വിഷത്തിൽ മന്ത്രിയുടെ വീട്ടിലെത്തിയത്? അനക്ക് തലക്ക് വെളിവില്ലടോ. ഈ എന്റെ പൊരെ കയറിയില്ല പുറത്താക്ക്, ഇല്ലെങ്കിൽ എന്റെ കോലം മാറും. തന്റെ ഈ തടി വെപ്പ് താടിയല്ലേ കൊച്ചു കഴിവറ മോനെ. അയ്യോ രോമം ബോടക്കത്തിനും കാണിക്കണം. ഓ മുക്ക്. ക്ഷമിക്കണം, ഞാനൊരു പരീക്ഷണം നോക്കിയതല്ലേ. പാപ്പാന്റെ താടിക്ക് പിടിച്ചിട്ടാണ് അമുക്ക് പരീക്ഷണം നടത്തുന്നത്. ഇവിടെ ആരും ഇല്ല സർ. ആരും ഇല്ലല്ലേ. കമോൺ, ആ മന്ത്രിക്കോപ്പന ഇടിക്കണം. കിളവന്റെ താങ്ങ് മുടിക്ക താങ്ങായി പോയി. വല്ലാത്ത ബുദ്ധിമോസയ്യ കാട്ടിയത്. ആ ബഹളത്തിനിടയിൽ മുഹമ്മദൂട്ടിനെ പോയി കണ്ട വല്ല കാര്യം ഉണ്ടായാൽ എനിക്ക് എന്റെ കണക്കൂട്ടിൽ ഇത്തിരി ഒന്ന് പഴച്ചു. പടച്ചോം കാത്തോണ്ട് രക്ഷപ്പെട്ട് കൊലവിളിച്ച് നടക്കാനുള്ള നേരവും കാലവും ഒന്നും ഞമ്മക്കില്ല. അളന്നു മുറിച്ച് വേണം ഇനി ഓരോ കാര്യങ്ങളും നീക്കാൻ. ഇനി ഒരിക്കൽ കൂടെ കണക്ക് പയച്ച പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിനൊരു സമാധാനമില്ല. തീ കടലാ ചുറ്റിലും പടച്ചോന്റെ കൃപ കൊണ്ടുട്ടിയ ഇച്ചിരി ആയിസ ഇനി ബാക്കിയുള്ളൂ. അത് ഈ മറക്കണ്ട. അബു പോലീസ് സ്റ്റീപ്പ് പോകണാണ്ടല്ല. ആകെ പുലിവാലായനെ പടച്ചോം കാത്ത്. മാലതി പോയോ? പോയി. നാളെ വൈകിട്ടത്തെ വണ്ടിക്ക് ആതിരയെ കയറ്റി വിടാന്ന് പറഞ്ഞേ. ആതിര വരുന്നു എന്ന് കേട്ടപ്പോ മുഖത്തിനെന്താ ഒരു തിളക്കം. മരിച്ചു ജീവിച്ചതല്ലേ രാഘവേട്ട, ഇനി ഈ ജന്മം കാണാൻ കഴിയുന്ന കരുതിയതാണോ? ഈ വിവരം അറിയുമ്പോ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും. എന്റെ ഈശ്വരാ, ഇത് ഏത് ലോകത്താ? ഇതുവരെ റെഡിയായില്ലേ? ബസ്സിന് നേരാവുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ പോക്ക്, നീ എന്നെ കളിപ്പിക്കല്ലോ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മണി 5:30 ആയി, ഇനി ഇറങ്ങാറായില്ലേ മോളെ? ഇറങ്ങാച്ചാ. എനിക്ക് അബുനൊന്ന് കാണാൻ കൊതിയുണ്ട്. പക്ഷേ ഈ തളർന്ന ശരീരം വെച്ചോണ്ട് എങ്ങനെ അവിടം വരെ വരിക? എന്റെ അനുഗ്രഹങ്ങൾ അവനെ അറിയിക്കണം. മാലതി ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോണില്ലേ? ഇല്ല, ഞാൻ രണ്ടു ദിവസം അമ്മമ്മയുടെ കൂടെ നിന്നിട്ടേ പോണുള്ളൂ. ആദ്ര ചേച്ചി ഞാൻ ബസ് കയറ്റി വിട്ടോളാം. ഇവിടെ ഒന്ന് പുറപ്പെടുന്ന ബസ്സാ, അപ്പൊ തിരക്കുണ്ടാവില്ല. വിഷമിക്കണ്ട, ഞാൻ സ്ഥിരം പോണതല്ലേ. രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും. അച്ഛൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും. എങ്കിലിനി വൈകിക്കണ്ട മോളെ, ഇറങ്ങാൻ നോക്ക്. ഒരു മിനിറ്റ്. ആദരവാരസിയാർ ഇപ്പോ സുമംഗലിയ. അഡ്രസ് കൊടുത്തുന്ന കയ്യിലുണ്ടല്ലോ. മാലതിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റന്നാൾ അങ്ങ് എത്തും. അല്ലെങ്കിൽ ചേച്ചി തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇവിടുന്ന് രാത്രി വണ്ടി കയറി കൊച്ചുവെളുപ്പംകാലത്തെ ജയിലിലെത്തി സുബേദാരെ കണ്ട ആളല്ലേ. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സന്തോഷം മനസ്സിൽ മതി, മുഖത്ത് വേണ്ട. പുറത്ത് ആരെങ്കിലും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അറിയാലോ, അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പൊ സമയേ, എന്നാ ഞാൻ പോയിക്കോട്ടെ. മാലതിയുടെ അച്ഛൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുമല്ലോ അല്ലേ. പേടിക്കണ്ട, അച്ഛനെ ഫോൺ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞോളാം. അതേന്നെ, കുട്ടി സാഹിബിന്റെ സംശയം ശരി തന്നെയാ. കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഓള് ഓനെ കാണാൻ തന്നെ പോവാ. ഇന്നലെ വരെ പൊട്ടു തൊടാതെ വെള്ള സാരി ഉടുത്തോണ്ട് നടന്ന പെണ്ണ് ഉടുത്തൊരുങ്ങി മണവാട്ടിയെ പോലെ അല്ലേ ബസ്സിൽ വന്ന് കയറിയത്. എന്താ അർജന്റായി വിളിപ്പിച്ചേ?
തന്റെ സൗന്ദര്യം കാണാൻ. താൻ എന്താ പറഞ്ഞത്? എനിക്ക് വട്ടാണെന്നല്ലേ? സാഹിബിന്റെ വേഷത്തിൽ വന്നത് അബൂബക്കറാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ കളിയാക്കി. എന്നിട്ട് ഇപ്പൊ എന്തായോ കോപ്പെ? എന്താ അബു ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അവനെ കാണാനാ വാര്യപെണ്ണി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നൂറുദ്ദീന്റെ ഫോൺ വന്നു. എന്താ ഈ പറയുന്നേ? ജയിലേജിയായിരുന്ന എന്റെ പ്രസൻസിലല്ലേ അവനെ തൂക്കിയത്? ഇനിയിപ്പോ അവനെപ്പോഴുള്ള മറ്റാരെങ്കിലും ആയിരിക്കുമോ? എന്തായാലും അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്നോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. താൻ വെറും പോലീസായി പോയി. തലേ കളിമണ്ണും മുഖത്ത് കരിവാരി തേച്ച വല്ല കപ്പടാമീശയും വെച്ച് നടക്കുകയല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കോടതി തൂക്കിക്കൊന്ന അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ കൈകളുണ്ടാവും. ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ടാണ് നമ്മൾ ഈ അബൂവിനെ കുടിക്കിയത്. അബൂബക്കർ ജീവിച്ചിരുന്ന ദാദാസാഹിബും മകനും നമ്മുടെ അന്ധകരായിരിക്കും. അതോർത്തോ. നമുക്ക് സപ്ര വിവരം അറിയിച്ചാലോ? എങ്കിൽ പിന്നെ ബാബുവിന്റെ ഗതിയായിരിക്കും നമുക്കും. റോഡിൽ കിടന്ന് ചാവേണ്ടി വരും. വേണ്ട, ഇതിന് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തും. ഇനി കളി തുടങ്ങിയേ പറ്റൂ, കലാശക്കളി. എന്തായാലും അവളുടെ കൂടെ വണ്ടിയിൽ നൂറുദ്ദീനും ഉണ്ടല്ലോ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. ആ, ഞാൻ പോയി പിക്കപ്പ് ചെയ്തോളാം. അബുവോ, ആള് ഇപ്പോഴേ ഇവിടെ വന്നിരിക്കുകയല്ലേ. പിന്നെ ആ ശരി ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. മാലതിയ, ആതിര കാലത്ത് ആറിന്റെ വണ്ടിക്കെത്തും. അബുവിനോട് അതിരാവിലെ ഇനി എത്താൻ പറയണമെന്ന്. ഇവിടെ ഒരാള് തലേന്നേ വന്ന് കാവലിരിക്കുന്ന കാര്യം അവളുണ്ടോ അറിയുന്നു. ഓ, ഇനി ആറു മണിവരെ എങ്ങനൊന്ന് തള്ളി നിൽക്കും അല്ലേ അബൂക്ക? പോടാടുന്നു. ഇങ്ങനൊരു പ്രണയം ലോകത്ത് മറ്റാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും അബു? സംശയമാണ്. പ്രണയാനന്തര മരണവും പിന്നെ മരണാനന്തര പ്രണയവും. ഗ്രേറ്റ്. എന്ത് പറ്റി? റോഡ് ബ്ലോക്കാ. സമാഗമയാമം ഞാൻ
ആരായി വെളുപ്പം കാലത്ത്? അപ്പൊ ഇത്ര നേരത്തെ എത്തി. ആ വരുന്നേ. അപ്പു ബാപ്പ അവര് കൊണ്ടുപോയി, എനിക്ക് തടയാൻ കഴിഞ്ഞില്ല. അപ്പു ഡോക്ടർ സാറില്ലേ ഇവിടെ? ആദ്യം വിളിക്കാൻ പോയിരിക്ക. ഈ വേഷത്തിലോ? ഇനി വേഷം മാറിയിട്ടൊന്നും കാര്യമില്ല, വണ്ടി എടുക്ക. ആറു മണിക്ക് തന്നെ വണ്ടിയാ, സമയം ഇപ്പൊ ഏഴരയായി. ഇടയ്ക്ക് കുറെ നേരം റോഡ് ബ്ലോക്ക് ആയിരുന്നു. ഒറ്റയ്ക്ക് വരാൻ പേടിയൊന്നും തോന്നിയില്ലല്ലോ? ഇല്ല. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കക്ഷി. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാന്നോ കേട്ടിട്ടുണ്ട്. ഇന്നലെ നേരിക്കണം. അതെ, തന്റെ സുബേദാറിന്റെ കാര്യമായി പറയുന്നു. കേറ്. എന്താ പ്രശ്നം? പറയണം. പുല്ലേ, അബു എവിടെയുണ്ട് പറയാൻ? പോലീസിനെ കോടതിയെയും കൊലമരത്തെയും വെട്ടിച്ച് മിടുക്കലേ നടക്കില്ല നിന്റെ പുന്നാര മോൻ. അവൻ എവിടെയുണ്ടെന്ന്? തന്നെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. പറ, അബു എങ്ങനെ രക്ഷപ്പെട്ടത്? അവനെ എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? പരട്ട കിളവ, തന്നെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും. അബു എവിടെയുണ്ട്? മുണ്ടാണ്ടിരി നമുക്ക്. എന്റെ ഉപ്പുപ്പാന്റെ ഉപ്പുപ്പോ ഇയാച്ച എന്നെ കൊണ്ടത് പറയിക്കാൻ കഴിയൂല. ഇതൊക്കെ ഊസ്ത്രമുള്ള ആൺകുട്ടികളാണെങ്കിൽ ഈ കെട്ടൊന്ന് അയച്ചു വിടുറോ, അപ്പൊ കാണാൻ കയ്യാങ്കളി. ദേ ഞണക്കൊന്നും എന്റെ മോനെ തൊടാൻ കഴിയൂല. എന്റെയൊക്കെ ജീവൻ എടുക്കാണ്ട് ദാദാ സാഹിബന്റെ മോൻ മടങ്ങൂല. യോയ്ക്കോളി കൊണ്ടുവന്നിട്ടുണ്ട്. സാഹിബിന് വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട്, ഞങ്ങളൊന്ന് ചെന്ന് കാണട്ടെ. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കെല്ലാം അറിയാം, നീ അബുവിനെ കാണാനാ വന്നത്. സത്യം പറഞ്ഞോണം, ആ ഡോക്ടർ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു? എനിക്കൊന്നും അറിയില്ല. ഇതെല്ലാം പച്ചക്കള്ള, ഇവൾ അബുബക്കറെ കാണാൻ തന്നെ വന്നത്. ഞങ്ങളടുത്ത് അഭിനയിക്കുന്നു, വലിച്ചു കീറി ഞാൻ. എന്താ കറിയാ ചെയ്ത്? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? മോള് പേടിച്ചു പോയോ? സാറില്ല, നീ മിടുക്കിയല്ലേ. സെൻട്രൽ ജയിലിൽ ചെന്ന് മരിക്കാൻ പോണ കാമുവിനെ കൊണ്ട് താലി കെട്ടിച്ചവളാ നീ. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായല്ലേ? സത്യം പറ. നീ അബുവുമായിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പൊ നിനക്കറിയാലോ. പറ, അവൻ എവിടെയുണ്ട്? എനിക്കൊന്നും അറിയില്ല, എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങളൊന്ന് പുറത്തിട്ട് നിന്നേ, ഞാൻ ഈ പെങ്കൊച്ചിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ. ആഹാ, നല്ല അസല് പെണ്ണ്, നല്ല ബോഡി ഷേപ്പ്. അയ്യടാ, അപ്പഴേക്കും തേനലിച്ച് തുടങ്ങിയോ? നൂറുദ്ദീനെ,
ഒരു ലാർജ് എടുത്തോണ്ട് വാ, ഒന്ന് ആഘോഷിച്ചു കളയാ. ഇവിടെ എല്ലാം തീർന്നിരിക്കുക, എന്നാ പോയി മേടിച്ചു വാടു. ഓ ഇനിയിപ്പോ എവിടെ തരാനാ? സിറ്റി വിട്ടെങ്ങനെ കൊണ്ടുപോയി കാണും? അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എന്റെ വാപ്പനെ ഇപ്പൊ കിട്ടണം. നമുക്ക് മിനിസ്റ്റർ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഓ അവിടെ അവരുടെ പൊടി പോലും കാണില്ല. അതും തീർത്തിരുന്നല്ലേ, കോച്ച് തീർന്നു പോയതുകൊണ്ടാ. ആ മിനിസ്റ്റർ കാരണം ആരോടും പറയരുതേ. കാശ് ആരാന്ന് ഈ പറഞ്ഞത്? തന്റെ മരുമോള് അല്ലാണ്ടാ. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞാ പോരായിരുന്നു. മുഹമ്മദൂട്ടി, നിങ്ങള് ബാണെങ്കി ഇന്ന കൊന്നോളി. പക്ഷെ എന്റെ ആദര കുട്ടിനെ ഒന്നും ചെയ്യരുത്. പടച്ചോൻ ഓർത്ത് നിങ്ങളോളം വെറുതെ പിടി. സാഹിബ് വിഷമിക്കണ്ട, ഞങ്ങൾ അവളെ ഒന്നും ചെയ്തില്ല. അത്രയ്ക്ക് സുന്ദരിയല്ലേ അവള്? ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നു. ദേ ഇപ്പൊ സാമി സംസാരിച്ചോണ്ടിരിക്കുക. അത് കഴിയുമ്പോ വേണമെങ്കിൽ സാഹിബിനും സംസാരിക്കാം. എന്താ നോക്കുന്നോ? തന്നോട് ഇനി വേദമോതിയിട്ട് കാര്യമില്ല. വാപ്പേ മോനെ മാത്രമല്ല, തന്റെ കുടുംബത്തിലുള്ള സകലതിനും പിച്ചി ചീന്നി കൊല്ലും ഞങ്ങള്. അല്ലെങ്കിൽ പറ അബു എവിടെയാണ്? തന്തക്ക് പുറന്നനാണെങ്കിൽ ബെക്കടാ പിടി. സായിബിനെ കൊല്ല ഉസുറുള്ള ആൺകുട്ടിയാണെങ്കിൽ ബെക്കടാ ബെക്കടാ.
അന്ത്യാഭിലാഷം വല്ലതുണ്ടെങ്കിൽ ഇപ്പം പറയണം. മനസ്സിലായില്ലേ? ഈ അന്ത്യാഭിലാഷവേ, ചാകുന്നതിന് മുമ്പ് വല്ല നെയ്ച്ചോറോ ബിരിയാനോ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന്. എന്താ കറിയാത്തിന് പേടിയുണ്ടോ മരിക്കാൻ? ഇതൊരു സുഖമുള്ള ഏർപ്പാടാ. കഴുത്തിൽ കൊലക്കയറി വീഴുമ്പോൾ ഉള്ള സുഖം അനുഭവിച്ചറിയേണ്ടതാ. ഞാനത് അനുഭവിച്ചതാ കറിയാച്ച. അത് കണ്ട് കറിയാച്ചൻ ഒരുപാട് ചിരിച്ചതല്ലേ? ഒക്കെ എന്റെ ബുദ്ധിമോശ. എന്നെ കൊല്ലല്ലേ അബു, എന്നെ കൊല്ലല്ലേ. കറിയാത്തിന് ജീവിക്കാൻ മോഹമുണ്ടല്ലേ. എന്റെ പൊന്നബുക്കറെ, എനിക്ക് ജീവിക്കണം. എന്നെ കൊല്ലല്ലേ. എങ്കി പറ ആരാണ് സപ്പർ? എന്റെ പാറേ മാതാവാണ്. എനിക്ക് സപ്പറിനെ അറിയില്ല. മുഹമ്മദ് കുട്ടിക്ക് മാത്രമേ അയാളെ അറിയാവൂ. തെറ്റുകൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വഴിക്ക് കോടിക്കണക്കിന് ഞാൻ സമ്പാദിച്ചിട്ടുമുണ്ട്. അതെല്ലാം ഞാൻ നിനക്ക് തരാം. എന്റെ ജീവൻ മാത്രം എനിക്ക് തിരിച്ചു തരണം. നിന്റെ ജീവൻ നിനക്ക് തിരിച്ചു വേണമല്ലേ? തരാം. പകരം തളിയുരമ്പലത്തിൽ വെന്ത് മരിച്ച നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ ആയിഷമോളുടെ ജീവൻ നീ തിരിച്ചരുവോ? തൊട്ടപ്പുറത്ത് മുറിയിൽ പിച്ചു ചിന്തിയിട്ടിരിക്കുന്ന എന്റെ ആദിരയുടെ ജീവൻ നീ തിരിച്ചരുവോ? തരുവോ? പിറന്ന നാടിന്റെ മാറിൽ കുഴിബോംബുകൾ പാകി കൂടപ്പിറപ്പുകളെ ചുട്ടരിക്കാൻ ശത്രുരാജ്യത്തിന്റെ വിഹിതം പറ്റിയവനാണ് നീ. നിന്റെ ആ ദുഷിച്ച നാവുകൂടെ തന്നെ വിളിക്ക്. വന്ദേ മാതരം വിളിക്കടാ. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. കണ്ടായി, മുന്തിയ പോലീസ് ഓഫീസറാണ്. കിടന്ന് ആടൻ ആട്ടം കണ്ട. അടുത്ത നീയാണ് സാഹിബേ. എനിക്ക് മാപ്പ് കയറണം. എങ്കി പറ നിന്റെയൊക്കെ മുകളിലിരിക്കുന്ന ആ രാജ്യദ്രോഹി ആരാ? സപ്പർ എനിക്കറിഞ്ഞൂടാ. നിനക്ക് മാത്രമേ അറിയൂ എന്ന് ഐ ജി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഈ നോക്കി കണ്ട് ഈ നായിന്റെ മോനെ കൂടെ അങ്ങോട്ട് തൂക്ക്. പൊന്നു സാഹിബേ, ചതിക്കരുത്, എന്നെ കൊല്ലരുത്. സപ്പർ ആരെന്ന് ഞാൻ പറയാം. നാളെ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ മിനിയേച്ചറാണിത്. ഇതാണ് സ്റ്റേജ്. സ്റ്റേജിൽ മുഖ്യമന്ത്രി അടക്കം 20 മന്ത്രിമാരും മറ്റ് വി വി ഐ പിസും കാണും. സ്റ്റേജിന്റെ മുന്നിൽ 50 റിപ്പബ്ലിക്കിന്റെ സൂചനയായി ബൊക്കകളേന്തി 50 ബാലികമാർ നിൽക്കും. സല്യൂട്ട് സ്വീകരിച്ച ശേഷം ഈ മൈക്ക് സ്റ്റാൻഡിനടുത്ത് വന്ന് ഗവർണർ പ്രസംഗിക്കും. അതിനുശേഷം ഈ വഴിയിലൂടെ ഗവർണർ പുറത്തേക്ക് പോകും. ഗവർണർ പോയി കൃത്യം 20 മുഖ്യമന്ത്രി അടക്കം ഏകദേശം 1000 പേർ മരിച്ചേക്കാവുന്ന വൻ സ്ഫോടനം ഈ ഗ്രൗണ്ടിൽ നടക്കും. എങ്ങനെ? ഈ 50 പെൺകുട്ടികളുടെ കയ്യിലിരിക്കുന്ന ബൊക്കകളിലും അതിശക്തമായ ബോംബുകൾ ഉണ്ടായിരിക്കും.
ഈ പിഞ്ചു കുട്ടികളുടെ കയ്യിൽ തന്നെ കൊടുക്കണോ ബോംബ്? ജിഹാദ് കെ നാം പർ നന്നെ ബച്ചോം കി ഹത്യ? ഇത്നി സെന്റിമെന്റ്സ് കി ക്യാ സറൂറത്ത് ഹൈ അമീർ ഖാൻ. ഇന്ത്യ മൊത്തം ചുട്ടുകരിക്കാൻ അച്ചാരം വാങ്ങിയ നമുക്ക് പിന്നെ എന്തിനാ ഈ 50 കുട്ടികളോടൊരു സഹറാവോ? 1000 അല്ല 2000 പേർ നാളെ ഈ സ്റ്റേഡിയത്തിൽ മരിച്ചു വിടും. ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തുന്നവരിൽ ഗവർണറും ആഭ്യന്തരകാര്യമന്ത്രിയും ഐ ജി സ്കറിയ സക്കറിയും ഒഴികെ മറ്റുള്ളവരെല്ലാം ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷികളാണ്. വിദേശ ശക്തികളുടെ പിന്തുണയോടെ തീവ്രവാദികൾ നടത്തിയ മനുഷ്യക്കുരുതിയിൽ മനം നൊന്ത് ഗവർണർ റഹ്മത്ത് അലി നാളെ വൈകിട്ട് രാജിവെക്കും. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ഗവർണർ റഹ്മത്ത് അലിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഓരോ ഇന്ത്യൻ പൗരനും ആത്മഹർഷത്തിന്റെ നിമിഷമാണിത്. ഭാരതം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായിട്ട് 50 പിന്നിടുകയാണ്. ശാസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം, രാജ്യരക്ഷ എന്നീ മേഖലകളിൽ ഏത് ലോകരാഷ്ട്രത്തോടൊപ്പവും നിൽക്കാൻ കെൽപ്പുള്ള ശക്തിയായി നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും ആഹ്ലാദിപ്പിക്കുന്ന ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ തന്നെ ഈ സുദിനം എന്നിൽ ചില ആശങ്കകളും ഉണർത്തുകയാണ്. എന്താണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? കാശ്മീരിലും ഇന്ത്യയുടെ വടക്കൻ മേഖലകളിലും എത്രയെത്ര നിരപരാധികളാണ് നിത്യേന കൊല ചെയ്യപ്പെടുന്നത്. നിഷ്കളങ്കരായ നമ്മുടെ ജനങ്ങളിൽ വർഗീയ വിഷം കുത്തിവെച്ച് ക്രൂരമായ നരകത്തുകൾ കൊണ്ട് നമ്മുടെ ഭാരതത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുകയാണ് വൈദേശിക ശക്തികൾ. ഈ യാഥാർത്ഥ്യം നാം യഥാസമയം തിരിച്ചറി രാജ്യസ്നേഹം തുടിക്കുന്ന അങ്ങയുടെ പ്രസംഗത്തിന് നന്ദി. രാജ്യസ്നേഹം മൂത്ത്, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 50 വേദിക്ക് മുന്നിൽ നിൽക്കുന്ന 50 പിഞ്ചുകുട്ടികളുടെ കയ്യിലെ ബൊക്കുകളിൽ ഈ സ്റ്റേഡിയത്തിലെ മുഴുവൻ ആളുകളെയും കൊല്ലാൻ ശക്തമായ ബോംബുകൾ തിരികെവെച്ച അങ്ങയുടെ ബുദ്ധി അപാരം. പക്ഷേ ബഹുമാനായ ഗവർണർ, അങ്ങ് വേദിയിൽ നിന്ന് പോയി 20 കഴിഞ്ഞല്ല ബോംബ് പൊട്ടാൻ പോകുന്നത്. അങ്ങ് കൂടി വേദിയിലുള്ളപ്പോൾ അത് പൊട്ടും നിമിഷങ്ങൾക്കകം. പെട്ടെന്ന് ബൊക്കാലെടുത്ത് മാറ്റൂ. ഇതാരോ ചുമ്മാ ഭയപ്പെടുത്താൻ വിളിച്ച് പറയുന്ന സർ. അല്ല, ബോംബുണ്ട്. പേടിക്കണ്ട, ആരും പരിഭ്രാന്തരാകരുത്. അതായത് സ്ഥലങ്ങളിലിരിക്കുക, ആ ബോംബ് പൊട്ടില്ല. ആ ബോംബുകൾ നിർവീര്യമാക്കി 1000 ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച ഒരു രാജ്യസ്നേഹി എന്റെ കൂടെ ഉണ്ട്. നടക്ക്. രാജ്യദ്രോഹത്തിന് തൂക്കിലേറ്റിയല്ലവനെ, ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു? അറസ്റ്റ് ചെയ്യും. അനങ്ങിപ്പോകരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ ആഭ്യന്തരമന്ത്രിയുടെ തല ചിന്നി ചിതറും. ഗോ ബാക്ക്. അടുത്തു വരരുത്. ആറ് ഇത് അബൂബക്കർ തന്നെ. അതെ, അബൂബക്കറാണ് ഞാൻ. രാജ്യദ്രോഹിയായ അബൂബക്കർ, പാകിസ്ഥാൻ ചാരനായ അബൂബക്കർ, നമ്മുടെ നിയമം നിർദ്ദയം തൂക്കിലിട്ട പഴയ പട്ടാളക്കാരൻ സുബേദാർ അബൂബക്കറാണ് ഞാൻ. പക്ഷേ ഞാൻ മരിച്ചില്ല. പരമോന്നത നീതിപീഠം ഇവിടെ ഈ മണ്ണിലല്ല, അതങ്ങ് മോളിലാണ്, അള്ളാഹുവിന്റെ സൗധത്തിൽ. അവിടെ നിന്ന് വെറുതെ വിട്ടു. തളിയൂർ അമ്പലത്തിലെ ബോംബ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ കഥ ആഭ്യന്തരമന്ത്രി മുഹമ്മദ് കുട്ടി നിങ്ങളോട് പറയും. എന്നിട്ട് നിങ്ങൾ അന്തിമ വിധി എഴുതണം. ദാദാ സാഹിബിന്റെ മകൻ രാജ്യദ്രോഹിയാണെങ്കിൽ ഇവിടെ ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം.
ഉറക്കെ ഉറക്കെ വിളിച്ചു പറ, മുഴുവൻ സത്യങ്ങളും വിളിച്ചു പറയണം. തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. തളിയൂർ അമ്പലത്തിൽ ബോംബ് വെച്ചത് അബൂബക്കർ അല്ല. ഞങ്ങളല്ല ചെയ്തത്. രാജ്യം തകർക്കാൻ ISI കയ്യിൽ നിന്ന് പണം വാങ്ങി ബോംബ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തത് ഞങ്ങളാ. തളിയൂർ അമ്പലം ഉൾപ്പെടെ 10 സ്ഫോടന പരമ്പരകൾ നടത്തി ഇതിനെല്ലാം നേതൃത്വം നൽകിയ സപ്പറെന്ന് വിളിക്കുന്ന ഞങ്ങളുടെ നേതാവ് ഈ ഗവർണറാ. തൊട്ടുപോരോന്, അബൂനെ കൊന്നുകൊണ്ട് മാത്രം ഈ രക്ഷപ്പെടൂല റഹ്മത്തലി. ഈ ബാലിന് മയ്യത്തയ്യന്റെ ബാപ്പന്റെ പ്രായണ്ട്. ലാഹോറിൽ ഒരിക്കല് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തോക്കിന്റെ മുമ്പെന്ന് അന്റെ ബാപ്പ ലഖാരിന്റെ ജീവൻ രക്ഷിച്ച ബാളത്, ഇന്ന് ഓന്റെ മോന്റെ മയ്യത്തെടുക്കാനും ദാദാസാഹിബിന് ഈ ബാള് തന്നെ വേണ്ടി വന്നിക്കണ്. ദാദാസാഹിബ്, ഞാൻ പറയുന്നത് അനുസരിച്ച് ഞാൻ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാ. അപകടം കാണിക്കരുത്, കുറ്റം തെളിഞ്ഞാൽ മുഖം നോക്കാൻ നടപടി എടുക്കാം. നിയമത്തിലും കോടതിയിലും വിശ്വാസമല്ല ഉണ്ടായ ഞാൻ നിങ്ങളെ പോലുള്ള നെറുകെട്ട രാഷ്ട്രീയക്കാരെ വിശ്വസിക്കണ. ഇന്ന് ഓനെ വെറുതെ വിട്ട, നാളെ നിങ്ങളെ നിയമവും രാഷ്ട്രീയവും കൂടെ ചേർന്ന് ഓനെ വീണ്ടും അധികാരത്തിൽ കയറ്റുമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് ഉറപ്പുണ്ടാ? ആ കിടക്കണ നിങ്ങളെ പോലെ ഒരുത്തൻ നാട്ടിന്റെ നിയമവും സമാധാനവും കാക്കേണ്ട ഒരു മന്ത്രി നാട് തീർക്കാൻ ശത്രു രാജ്യത്തിന്റെ പൈസ വാങ്ങി 100 നിരപരാധിലെ ചുട്ടുവന്നില്ലേ? അവൻ സങ്കടമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 50 കഴിഞ്ഞ എന്റെ നാടിനോർത്തിക്ക് സങ്കടമുണ്ട്. ഈ നാട്ടിന്റെ ദേശക്കുടി, ത്രിവർണ പതാക, അതിന്റെ മഹത്വം പോലും അറിയാത്ത നാണം കെട്ട രാഷ്ട്രീയക്കാരൻ നാടായിപ്പോ ഇന്ത്യ. എന്തെന്ത്യാ ജീവിച്ച് മതിയായി. ഈ അവസാന നിമിഷത്തില് ഒന്നേ പറയാനുള്ളൂ, ജാതി മതവും നാട്ടു സ്നേഹവും തമ്മിൽ കൂട്ടി കുഴക്കരുത്. നാട്ടിനെ രസിക്കാൻ ജീവൻ കൊടുത്തവനും ആരായാലും ഓൻ ഏത് ജാതിക്കാരനായാലും ഓനെ നമ്മൾ മനസ്സിൽ ചേർത്ത് വെക്കണം. അതേസമയത്ത് ഈ റഹ്മത്ത് അലിനെ പോലുള്ള രാജ്യദ്രോഹികള് ഓൻ ആരായാലും ഗവർണറായാലും മന്ത്രിയായാലും പോലീസായാലും ഓലിക്ക് നമ്മൾ മാപ്പ് കൊടുക്കരുത്. ഈ ജമ്മ മൊയ്മനും നാട്ടിൽ നാട്ടാർക്കും വേണ്ടി ജീവിച്ചോനാ ഞാൻ. ഒരു നല്ല വാക്ക് കിട്ടിയിട്ടില്ല, കയ്യിൽ ഒരു സങ്കടവും ഇല്ല. എന്നാലും ഈ ഒരു നല്ല കാര്യം ചെയ്തേ ഞാൻ മരിക്കൂ. അത് നിങ്ങളെല്ലാരും സാക്ഷികളാവണം. ഈ നായിന്റെ മോനെ ഞാൻ കൊല്ലും. െ സ്നേഹിക്കുന്ന ചുണക്കുട്ടിയേറ്റ് നെഞ്ചു പിടിച്ചു നിൽക്കണം. നീ ദാദാസാഹിബിനെ സമാധാനായിട്ട് മരിക്കാം. വന്ദേ മാതരം. ചെയ്ത് തീർക്കാനുള്ളത് മുഴുവൻ തന്റെ അടുത്തൂടെ ചെയ്ത് തീർത്തിട്ട് എന്റെ ബാപ്പ പോയി. പുറകെ പോവാൻ ഞാൻ തയ്യാറാണ്. അതിനു മുമ്പ് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിൽക്കുന്നവരോടൊരു വാക്ക്, സുബേദർ അബൂബക്കർ രാജ്യദ്രോഹിയല്ല, ദാദാസാഹിബിന്റെ മോൻ രാജ്യസ്നേഹിയാണ്. പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ രാജ്യദ്രോഹിയായ അബൂബക്കർ ഇതാ കീഴടങ്ങുന്നു. ഇനി നിങ്ങൾക്ക് എന്നെ ഏത് തുറുങ്കിലും അടയ്ക്കാം, ഏത് കയറിലും കുറുക്കാം. സുബേദർ അബൂബക്കർ മരണം വരെ തൂക്കൂ. Hang me until death. ഇല്ല. അബൂബക്കർ തൂക്കിക്കൊല്ലരുത്.